പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയ ഗ്രേസിക്കുട്ടി ആൻറ്റിയാണ്. പ്രിയ ആൻറ്റിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘനാളുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് പ്രിയ മാതാവ് തൻ്റെ ജീവിതാനുഭവ സാക്ഷ്യം അരോമാറ്റിയുടെ പ്രഷറോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായി നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നു. പ്രിയ ആൻറ്റി, തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രഷറോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. ആൻറ്റി, അരോമാറ്റിയുടെ പ്രഷറോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാന് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ നാരങ്ങാണം വില്ലേജിലെ കടമ്മനട്ട മുറിയില് ഐ പി എസ് സി സഭയോടുള്ള ബന്ധത്തില് ചില വർഷങ്ങളായി ഞങ്ങൾ ഉണ്ടായിരിക്കുന്നു. എനിക്ക് 3 കുട്ടികളുണ്ട്. കർത്താവിൻ്റെ വേലയിലായിരുന്നു കർത്തൃദാസൻ തൻ്റെ വേല തികച്ച് ദിവസനിൽ വിശ്രമിക്കുന്നു. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ദർശനത്തിനൊപ്പവണ്ണം 3 സ്ഥലങ്ങളിലായി കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. അങ്ങനെ ദൈവം എന്നെ ദിനംതോറും നടത്തുന്നു. ഈ അരോമ ടിവിയിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം, നന്ദി പറയുന്നുള്ളൂ. ആമേൻ. കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിചയപ്പെടുത്തി വളരെ സന്തോഷം. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതൽ ചുട്ടുള്ള നല്ല ഓർമ്മകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കുന്നതിനുള്ള സമയം വേർതിരിക്കുന്നു. സ്ഥലോ അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബഹുമാനപ്പെട്ട ദേവദാസനും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എനിക്ക് ഈ സമയം തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ബാല്യകാലം മുതൽ ദൈവം എന്നെ ഇന്നയോളം നടത്തിയ അസാക്ഷ്യം ദൈവസന്നിധിയിൽ പ്രസ്താവിപ്പാൻ ഞാൻ എന്നെ തന്നെ അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ബാല്യകാലം അമേൻ. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തന്നെ നാരങ്ങാണം വില്ലേജില് തോന്നിയാമല എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കള് മാർത്തോമാ വിശ്വാസത്തിലായിരുന്നു. എൻ്റെ പിതാവിൻ്റെ കുടുംബക്കാരൊക്കെ കിടങ്ങന്നൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവര് ഗ്രൂപ്പായി ഇവിടെ ഈ തോന്നിയാമലയുടെ പ്രദേശത്തേക്ക് കടന്നു വന്ന് ചില ഭൂമിയൊക്കെ വെട്ടിപ്പിടിച്ച് അവരൊക്കെ അവിടെ അങ്ങനെ ആയിരുന്നപ്പോൾ അവരെ അവിടെ പള്ളികളൊക്കെ സ്ഥാപിച്ചു. ഒരു മാർത്തോമാ പള്ളി, യാക്കോബ പള്ളിയൊക്കെ സ്ഥാപിച്ച് ഒരു ആത്മീയ പാരമ്പര്യത്തിലെ അന്നത്തെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ചെറിയ പ്രായം മുതലേ എന്നെ വളർത്തിക്കൊണ്ട് വന്നു. തന്നെയുമല്ല, എൻ്റെ മാതാപിതാക്കളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം 5 വർഷം മക്കളില്ലാതെ അവരെല്ലാവരും എൻ്റെ അമ്മച്ചിയുടെ വീട് തെങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എല്ലാം യാക്കോബക്കാരാണ്. എന്നാലും എൻ്റെ അമ്മച്ചിയുടെ അമ്മ, അമ്മച്ചി വളരെ പ്രാർത്ഥനാവേരിയായ ഒരു ദൈവമകളായിരുന്നു. യാക്കോബ പാരമ്പര്യത്തിലേക്ക് ചെന്നെങ്കിൽ ദൈവദാസിയാവും. അവരുടേതായ മെഴുകുതിരി കത്തിക്കുകയോ ഒന്നും ചെയ്യാതെ ഏത് സമയം നോക്കിയാലും പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മാതാവായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അച്ചാച്ചൻ്റെ ഭവനത്തിലും എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും എൻ്റെ അച്ചാച്ചന് 2 സഹോദരങ്ങളും, ഹല്ലേലൂയ, 2 സഹോദരിമാരും എൻ്റെ അച്ചാച്ചന്, അങ്ങനെ 5 പേരാണ് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഞങ്ങളുടെ സ്ഥലത്തെ ദൈവത്തിന് സ്തോത്രം, അമ്മച്ചിയുടേതായ വീട്ടുകാർ എല്ലാവരും, ഉപ്പാപ്പന്മാർ, അമ്മാവന്മാർ, അമ്മച്ചിമാർ, അങ്ങനെ എല്ലാവരാലും ഒരു സ്നേഹിക്കപ്പെട്ട് എല്ലാവർക്കും ഓമനയായി തന്നെ വളരുവാൻ എൻ്റെ ബാല്യകാലത്തിൽ ദൈവമിടയാക്കി വളരെ ആത്മാർത്ഥമായി ദൈവത്തെ അന്നത്തെ വിശ്വാസം അനുസരിച്ച് സേവിക്കുന്നതായ ഒരു കൂട്ടുകുടുംബമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും വീട്ടിലാളുകൾ വരികയും ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ കുഞ്ഞു പ്രായത്തിൽ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മാതാപിതാ എൻ്റെ വലിയപ്പച്ചനോടും വലിയമ്മച്ചിയോടും ചേർന്ന് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ പ്രായമായപ്പോൾ മുതൽ എന്നെ കൊണ്ടുപോകും. അന്ന് ഇതുപോലെ വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല. അവരെന്നെ എടുത്തും നടത്തിയൊക്കെ കൊണ്ടുപോകും. പള്ളിയിൽ ചെന്നിരുന്നാൽ ഇനി ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ട് എൻ്റെ വല്യപ്പച്ചൻ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എന്നോട് പറയും, യേശുവച്ചൻ്റെ പൈതലായിട്ട് ജീവിക്കണം, നല്ല കുഞ്ഞായി വളരണം, പ്രാർത്ഥിച്ച് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് എന്നെ ബുദ്ധി ഉപദേശിക്കുകയും നല്ല പാട്ടുകളൊക്കെ അന്നത്തെ രീതിയിൽ KV സൈമൻ സാറൊക്കെ പാടിയതായ പാട്ടുകൾ പാടി
എന്റെ അപ്പച്ചന് അങ്ങനെ എന്നെ കൊണ്ടുപോയി, എന്റെ മാതാപിതാക്കൾ. അതിന്റെ ശേഷം ഞാൻ ജനിച്ചതിന് അങ്ങനെ വളർന്നു വരവേ ഹല്ലേലൂയ്യ വീണ്ടും എന്റെ എന്റെ പ്രിയ പിതാവാണ് മൂത്തത്. ഞങ്ങൾ വേറെ ഒരു താമസ സ്ഥലത്തേക്ക് മാറി ഞങ്ങൾ അവിടെ പാർത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളോട് ചേർന്ന് അവിടെ പത്തോമായില് ഒരു അപ്പച്ചനുണ്ട്. അവരുടെ വീട്ടുപേര് കുരുപറമ്പിൽ എന്നാണ്. ആ അപ്പച്ചന് അപ്പച്ചന്റെ പേര് അവറാച്ചൻ അപ്പച്ചൻ എന്നാണ്. ഉപദേശിയാണ്, മത്തത്തിൽ ഉപദേശിയാണ്, ദൈവത്തിന്റെ വചനമൊക്കെ പറയുകയും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു 7 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ അപ്പച്ചന്മാരെല്ലാം ചൂട്ടുകാറ്റ കെട്ടിയും ഈ പ്രാന്തൽ വിളക്കും കൊണ്ടൊക്കെ പോകുമ്പോൾ ഞാൻ കുഞ്ഞതാണെങ്കിലും ഞാനും എൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ കൂടെ പോയി. എൻ്റെ ഇളയ രണ്ടു പേരും കൂടെ കുഞ്ഞു പിള്ളേരുണ്ട്. അപ്പൊ എനിക്കൊരു 7 വയസ്സ് പ്രായമായി. ഞാൻ 7 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു റൂമിൽ ചെന്നിരുന്ന, ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അന്നത്തെ വീടുകള്. എല്ലാം കട്ടകളൊക്കെ മണ്ണ് കടിച്ചുണ്ടാക്കുന്നതായ വീടുകളൊക്കെയാണ്. അങ്ങനെ അവിടെ പോയിരുന്ന് എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നു. മാർത്തോമാ പാരമ്പര്യത്തിലാണെങ്കിലും നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഒത്തിരി അപ്പച്ചന്മാർ. ഞാൻ ഇതിനിടയ്ക്ക് പറയട്ടെ, നമ്മുടെ പി എം ഫിലിപ്പ് പാസ്റ്ററുടെ അമ്മയെ അപ്പച്ചൻ മുതൽ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അവിടെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് അമ്മേ. അവരെല്ലാവരും കൂടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ, ഞാൻ കുഞ്ഞാ, എനിക്കൊന്നും അറിയത്തില്ല, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എനിക്ക് എന്തുവാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ യേശു അപ്പച്ചന് വേണ്ടി എന്റെ ഹൃദയം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തതിന് ശേഷം ഒരു ദൈവ പൈതലായി തന്നെ ജീവിക്കണം. മാർത്തോമാ പാരമ്പര്യം അനുസരിച്ച് ഞങ്ങൾ പള്ളികളൊക്കെ ഉണ്ടാക്കുകയും ദൈവ അച്ഛന്മാരെ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കുകയും ഞങ്ങൾക്കൊക്കെ അവിടെ നിന്ന് വായന എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതൊക്കെ ഇങ്ങനെ നടത്തുകയും ഒക്കെ ചെയ്ത് ആത്മീയമായി ഞങ്ങളാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അവസ്ഥയില് എൻ്റെ ഫാദറും ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചി എന്ന് വേണ്ട എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടേതായ ആ ഗ്രൂപ്പിൽ തന്നെ വലിയൊരു ഉണർവ് ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ചെറുപ്പക്കാരായ സഹോദരങ്ങൾ, അന്ന് ഞാൻ കുഞ്ഞാ, എനിക്ക് 7 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പി എസ് ഫിലിപ്പ് പാസ്റ്റർ, അന്ന് ഞങ്ങൾ കുഞ്ഞുമനസാൻ എന്നാണ് വിളിക്കുന്നത്, എന്നെ അവരൊക്കെ എടുത്തോണ്ട് പോകുന്ന, പിന്നെ നമ്മുടെ പാസ്റ്റർ കേട്ടിട്ടുണ്ടായിരിക്കും, കെ കെ ചെറിയാച്ചൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഐ പി സിയുടെ ഒരു കേൾവി കേട്ട്. അവരൊക്കെ രക്ഷിക്കപ്പെടാനും അവരൊക്കെ യൗവനക്കാരായത് അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് ബൈബിൾ കോളേജുകളിലൊക്കെ പഠിച്ച് വസ്തുമായി ഞങ്ങൾ പറഞ്ഞാല് ഞങ്ങൾ അവിടെ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ഞങ്ങളുടെ വല്യപ്പച്ചന്മാരെല്ലാം കൂടെ കൂടി ഞങ്ങളുടെ വസ്തു അത്രയും പോരാ, പല മലകളെല്ലാം വെട്ടിപ്പിടിച്ചിട്ടും അവർക്ക് അതൊന്നും പോരാ, വീണ്ടും സ്ഥലം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ വല്യപ്പച്ചനെല്ലാം കൂടെ കൂടി ഇവിടെ തന്നെ വലിയ മൈലപ്രായൽ, അതായത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് തന്നെ മൈലപ്രായൽ ഒരു 7 ഏക്കറും സ്ഥലം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പോയി ആ സ്ഥലം എല്ലാം കൂടെ വാങ്ങിച്ചു. ആമേ, ഇഷ്ടം പോലെ പറങ്കിത്തോട്ടങ്ങളും ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഉള്ളതായ ഒരു മലയാണ് സ്തോത്രം. എന്നാല് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു കാര്യമുണ്ട്, അബ്രഹാം കടന്നു എന്നിടത്തൊക്കെയും കിണർ കുഴിക്കുകയും ആമേൻ ഹലോ യാഗപീഠം പണിയുകയും ചെയ്തെന്ന് പറഞ്ഞ പോലെ അവര് കൂട്ട് സഹോദരങ്ങളെ അയൽവാസികളെ ഒക്കെ സ്നേഹിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പകർച്ചകൾ കൊടുക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായ അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വളർന്നു. ഹല്ലേലൂയ. എനിക്ക് ഉള്ളത് പറഞ്ഞാൽ എൻ്റെ ഇളയ കുഞ്ഞുങ്ങളൊക്കെ ഞാനാണ് വീട്ടിലുള്ളത്. മൂത്ത എൻ്റെ അമ്മച്ചിക്ക് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടായി, കൃഷി സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ഹല്ലേലൂയ പെട്ടെന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുകയും ഞാൻ സ്റ്റണ്ട സ്കൂൾ പഠിച്ചു കഴിഞ്ഞു. സ്കൂൾ പഠനം പൂർത്തീകരിച്ചെന്ന് പറയാനൊക്കത്തില്ല, ഞാൻ ലാസ്റ്റ് പരീക്ഷയൊന്നും എഴുതാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ കൊച്ചു സഹോദരൻ്റെതായ ജന്മസമയമായിരുന്നത്, അപ്പം വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് എനിക്കത് പരീക്ഷ എഴുതാനൊന്നും കഴിഞ്ഞില്ല. എന്നാലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെയും ഭഗവാൻ ദൈവനെ സഹായിച്ചു. എന്നാൽ എനിക്കൊരു പ്രത്യേക ഒരു അനുഗ്രഹം ദൈവം തന്നു. ഒരു ദൈവവചനം കേട്ടാൽ, ഒരു പാട്ട് കേട്ടാൽ ആമേൻ അത് ഞാൻ പെട്ടെന്ന് ഹൃദയസ്ഥമാക്കും. ആമേൻ ഞങ്ങളുടെ അന്ന് ഞങ്ങൾക്ക് PYP, ഞങ്ങൾ PYP എന്ന് പറയും, യുവജന സഖ്യത്തിന്റെ കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അവിടെ സൺഡ സ്കൂളിലാണെങ്കിലും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ വിധത്തിലും അങ്ങനെ നിന്നപ്പോൾ ഞാൻ എന്തോനേലും ടെസ്റ്റിനൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും പേടിയാ. ഗ്രേസി ഗ്രേസിക്കുട്ടി അല്ലെങ്കിൽ
യേശുക്കുട്ടിയ മാമ അത് കരസ്ഥമാക്കിക്കൊണ്ട് പോകുള്ള പ്രസന്റേഷൻ എല്ലാം വാരി കൂട്ടും. ഏത് ദേവദാസന്മാർ വന്നാലും അവരോടൊക്കെ വലിയ സ്നേഹമായി ഇടപെടുകയൊക്കെ ചെയ്യും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടണം. അടുത്ത ദിവസം ഇതാരും കാണാതെ പറയുന്നു അവർക്കൊരു പ്രസന്റേഷൻ കൊടുക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എല്ലാരും പോയി നിന്ന് പഠിച്ചു, എവിടാന്നെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോ തന്നെ അതെനിക്ക് കിട്ടി. ഞാൻ അവിടെ കടന്നു ചെന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റ് അന്നും പത്രോസിന്റെ കൂട്ട് എനിക്കൊരു മുമ്പിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ചിലപ്പം എന്റെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ അഹങ്കാരമാണെങ്കിൽ എന്റെ അപ്പച്ചൻ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. ഇത്രത്തോളം ഞാൻ അങ്ങനെ എഴുന്നേറ്റ സാക്ഷ്യം അതാ വാക്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയ അപ്പച്ചൻ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് കൺവെൻഷൻ അന്നത്തെ പന്തലൊക്കെ എന്തുവാ ഓലയൊക്കെ ഇട്ട് നിലത്തൊക്കെ പുൽത്തകിടിയിലൊക്കെ മുറ്റത്തൊക്കെ ഇരിക്കുന്ന അനുഭവങ്ങളാണ് എന്നെ ആ സ്റ്റേജിലേക്ക് വിളിച്ച് ഈ മകളൊരു വലിയവളായി തീരും, ഇവൾ അനേകർക്ക് ആശ്വാസമായി തീരുമെന്ന് എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അന്ന് ഞങ്ങളുടെ പള്ളിയും ഈ ഞങ്ങളിപ്പം ഞങ്ങൾ താമസിക്കുന്നത്തെ പള്ളിയും ഇതെല്ലാം ബ്രാഞ്ചുകളാണ്. അവിടെ കൊച്ചുപള്ളി, ഇവിടെ വരുന്ന അച്ഛനും അച്ഛന്മാരെല്ലാം വളരെ സന്തോഷമായിരിക്കുന്നു. ഞാനും വളർന്നു. ഹല്ലേലൂയ. എനിക്ക് 19 വയസ്സൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ അവിടുന്ന് ആ ഉപദേശി വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത കാല് വയ്യാത്ത ഒരു കുഞ്ഞപ്പി ഉപദേശി ഉണ്ട്. ആ ഉപദേശി ഈ ചർച്ചില് ഈ മത്തോമ ചർച്ചില് ഒരു കൺവെൻഷൻ വെച്ചു. ആ ഉപദേശി അന്നേരം പറഞ്ഞു, വെള്ളിയാഴ്ച പകൽക്കാലം വേർതിരിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മച്ചി അവിടുന്ന് വന്ന അന്ന് നല്ല ചട്ടയും മുണ്ടും ഒക്കെ എടുത്ത് നല്ല സുന്ദരി കുട്ടികളായിട്ടാണ് അമ്മച്ചിമാരൊക്കെ വരുന്നത്. അവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെല്ലാവരും ഇനിയും ആ വെള്ളിയാഴ്ചകളിൽ ഞങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടമായിരുന്നു പ്രാർത്ഥിക്കും. ദൈവമക്കളെ സ്തോത്രം. ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി പറയട്ടെ. ആ പ്രാർത്ഥന അങ്ങനെ അനേക ഇടങ്ങളിലേക്ക് വ്യാപിച്ച് രാത്രിയിലും പകലും ഒക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആളുകൾ വരും, അവിടെ നിന്നോട്ട് വരും. ഞങ്ങൾ ഈ മേക്കഴൂര്, കീക്കഴൂര്, റാന്നി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ രാത്രികളിലൊക്കെ പോകും. എന്ത് ആത്മീയ സന്തോഷമാ. ജോലികളൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ പെട്ടെന്ന് എനിക്ക് ഒരു വിവാഹാലോചന വരികയും ഹല്ലേലൂയ കർത്താവിന്റെ ദാസനുമായിട്ടുള്ള വിവാഹം. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും ഞങ്ങളുടെ ആൾക്കാരൊക്കെ കൂടിയാണ് ഈ വിവാഹം നടത്തിയത്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർന്നാൽ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിന്റെ ദാസന് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നെങ്കിലും കൂട്ടുകാരെ പോലെ ഞങ്ങൾ 72 ഞങ്ങളുടെ വിവാഹം നടന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ ഞങ്ങൾ പള്ളിയിലെ എല്ലാ കാര്യത്തിനും ആത്മാ ശുശ്രൂഷകന്, സൺഡേ സ്കൂൾ അധ്യാപകന്, അന്ന് യുവജനങ്ങളുടെ എല്ലാ പ്രസ്ഥാനത്തിനും താൻ മുൻപിലാണ്. അച്ഛനില്ലാത്ത സമയങ്ങളിലൊക്കെ ദൈവവചനം പറയാനും വായിക്കാനും എല്ലാത്തിനും അച്ഛന് ഒരു പ്രത്യേക അനുഗ്രഹമോത്തോടെ. ഇതിനിടയ്ക്ക് അച്ഛന് ഗുജറാത്തിൽ കടന്നുപോയി, ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരുടെ മക്കളൊക്കെ ഉണ്ട്, അവരോടുകൂടെ കടന്നുപോയി അവിടെ ചെന്ന് സ്നാനപ്പെട്ടെങ്കിലും ഇതൊന്നും ആരോടും പറയാതെ പള്ളി ഭക്തനായി. ആമേൻ. ഞങ്ങൾ രണ്ടുപേരും പള്ളി ഭക്തരായി ഞാൻ ഇരുന്നു. 22 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ദൈവത്തിന്റെ കൃപയാല്. 73 ഞങ്ങൾക്ക് ഞാൻ മൂത്ത മകളെ കർത്താവ് തന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിന്റെ ശേഷം 77 കൊച്ചുമകളുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരും. ഇവിടെ എങ്ങും പെന്തക്കോസിൻ്റെതായ ആരാധനകൾ ദൂരെ പോകണം. പുന്നിയാമലയിൽ നിന്ന് ഒരു അപ്പച്ചന് ഇവിടെ കടമ്മനട്ടെ വന്ന് പാർക്കുവാനിടയായിത്തീരുന്നു. അതായത് നമ്മുടെ ഇപ്പോഴെ IPC യിലുള്ളതായ കറിയച്ചാല് സെന്ററിന്റെ ചെറിയ അച്ഛൻ അപ്പച്ചന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഇവിടെ വന്ന്. ആ അപ്പച്ചന് ഇങ്ങനെ തോന്നിയാമല ചാന്ത്കാവിൽ അന്നും പ്രവർത്തനമുണ്ട്, അവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പച്ചന് അപ്പച്ചനും അമ്മച്ചിയും നിത്യതയിൽ ചേർക്കപ്പെട്ടു ദൈവത്തിന്റെ കൃപയാൽ. ആ കുടുംബത്തില് ആമേൻ. 82 ഞാൻ ചുരുക്കി പറയുകയാണ്, അവിടെ ഒരു ആരാധന ആരംഭിക്കുവാനിടയായിത്തീർന്നു ആ വീട്ടില്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ടായി. 78 സ്തോത്രം. ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെ പോയി ഞങ്ങൾ ചാന്ത്കാവിലുള്ളതായ IPC സഭയില്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിപ്പാനിടയായി തീർന്നു. അതിനു മുൻപേ ഞങ്ങള് മർത്തോമാ സമുദായത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ പ്രതികൂലമുണ്ടായി. ഞങ്ങളെ പള്ളിയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് സഹോദരി സമാജത്തിന്റെ അമ്മും വലിയാള എന്ന് വേണ്ട, എല്ലാ വിധത്തിലും അമ്മക്കിതൊന്നും അറിയത്തില്ലെന്ന്. നമ്മളങ്ങ് കർത്താവിനെ അങ്ങ് തീഷ്ണതയോടങ്ങ് പോകുക. എവിടെ യോഗമുണ്ടെങ്കിലും വീട് നോക്കുക, അല്ല കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടങ്ങ് പൊയ്ക്കോളുക. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ തന്നെയല്ല, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലരും. ദൈവത്തിന് സ്തോത്രം. വലിയൊരു ആത്മീയ പകർച്ച ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടം ജനം കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ച് ഹല്ലേലൂയ അപ്പച്ചന്റെ വീട്ടിൽ ആരാധന ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ
ആത്മങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രായമുള്ള അപ്പച്ചന്മാരെയൊക്കെ അന്ന് ഭയങ്കര ബഹുമാനമാണ്. ഇവർ കടന്നു വരുമ്പോൾ എങ്ങും ഇരിക്കാനോ നിൽക്കാനോ അവരോട് സംസാരിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. വളരെ ഭയത്തോടെ വളരെ ബഹുമാനത്തോടെ അവർ കടന്നു വരുമ്പോൾ ഞാൻ എല്ലാവരോടും ചിരിക്കും. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ വളർന്നതാണ്. അപ്പച്ചന്മാർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്നാലും ഞാൻ സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്നേഹമൊക്കെ മാറി. ഓ, വേറെ വാക്കുകളൊക്കെ പറഞ്ഞ് ക്രൈസ്തവരായ ആളുകളോടുകൂടെ പോയി ഞങ്ങളുടെ കൂടെ ഇരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുകയും എന്നെ പള്ളിയിൽ നിന്ന് മുടക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകാപവാദം അറിയ ഏറ്റെങ്കിലും അവളെ സ്വീകരിച്ചതായ ഒരു സ്വർഗമുണ്ടെങ്കിൽ വസ്തുമായി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് വെളിപ്പാടുകൾ ദർശനങ്ങൾ ഒക്കെ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. ഒരു ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ 7 ദിവസക്കാലം വേർതിരിച്ച് നിന്റെ ഭവനത്തിൽ പ്രാർത്ഥന നടത്തണമെന്ന്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബന്ധപ്പോസിലൊന്നും പോകാതെ വീണ്ടും ഞാൻ മർക്കമായിൽ തന്നെ നിൽക്കുകയാണ്. കാരണം അച്ഛൻ അവിടുത്തെ വലിയ ആളാണല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും മാറാൻ വെക്കാത്ത അവസ്ഥ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു 7 ദിവസക്കാലം നീ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ ഇരിക്കണമെന്ന്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി ഞാൻ പറയട്ടെ, ആമേൻ. ഞങ്ങൾ അങ്ങനെ 7 ദിവസം വലിയ ഉത്സവം നടക്കുന്നത് പോലെ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ഇവിടെ ഒരു മലപ്രദേശമാണ്. ഇച്ചിരി സ്റ്റെപ്പ് കയറി വേണം ഞങ്ങൾക്ക് മുകളിലോട്ട് പോകാൻ. വസ്തുക്കളൊക്കെ ഉണ്ട്, ദൈവത്തിന് സ്തോത്രം. ശരിക്കും മുപ്രിയാമല തന്നെയാണ്. എന്നാലും ഞങ്ങൾ അവിടെ എല്ലാവരും കടന്നു വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. 3ാം ദിവസം ദൈവാത്മാവ് എന്നെ വളരെയധികമായി ശക്തീകരിച്ചിട്ട് ഞാൻ ആഭരണമൊക്കെ വീണ്ടും ധരിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, എനിക്കൊരു പാട്ട് തന്നു. എനിക്കല്ല, ഞാൻ ക്രിസ്തുവിന് അത്രേ. അതിന്റെ 1-2 അടി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. എനിക്കല്ല, ഞാൻ അവനായി സമർപ്പിക്കുന്നേ. അവൻ നടത്തി കാവൽ കൊണ്ട് ഓരോ നിമിഷവും നടത്തുന്നേ. വയ്യേ, കൈകളെ സമർപ്പിക്കുന്നു സേവയ്ക്കായി എൻ ജീവനെയും. കാലുകളോടട്ടെ, നിൻപാത ചേരട്ടെ, എൻ ചിന്ത തിരു രാജ്യവ്യാപ്തിക്കായി. സ്തോത്രം. ഞാൻ പാട്ട് നിർത്തുകയാണ്. ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ പ്രകാശമാണ് റൂമിനകത്ത്. ഒത്തിരി പേരുണ്ട്, അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ ഉപവാസമിരിക്കും ഇരുന്ന്. ഞാൻ ആത്മാവിൽ നിറഞ്ഞു ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. എന്നെ ദൈവാത്മാവ് ഒരു കാഴ്ച കാണിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഓ, സ്വർണ തെരുവീതി എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. സ്വർണ തെരുവീതി എന്നെ കാണിച്ചിട്ട് ആമേൻ. ഹല്ലേലൂയ. യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, പഞ്ഞിക്കെട്ടിന് തുല്യമായ മുടിയോടുകൂടെ. ആമേൻ. സ്വർണ കസേരയില് ഓ തിരു ആമേൻ വളരെ ശോഭനാപുരമായ ഒരു മുഖത്തോടുകൂടി ഒരു ദോമേൽ ഇങ്ങനെ കർത്താവ് ഇരിക്കുന്നതായ ഒരു കാഴ്ച എന്നെ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഈ സ്വർണ തെരുവീതി നിനക്ക് വേണ്ടി ഒരുക്കുന്നെങ്കിൽ ഈ സ്വർണം ആ മേൽ ഉപേക്ഷിച്ച് എന്റെ സണ്ണിൽ കടന്നു വരുന്നെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവമക്കളെ, ഇതിനിടയ്ക്ക് ഞാനിതല്ല, എൻ്റെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം ഊരി നിലത്ത് വെച്ചു. അത് പിന്നെ ഇന്നുവരെയും ആഭരണം ധരിക്കുവാനും പുറകോട്ട് പോകുവാനും എൻ്റെ ദൈവം എന്നെ സമ്മതിച്ചില്ല. ഈ ദർശനം എനിക്ക് തന്നത് വീണ്ടും ഞാൻ ഇങ്ങനെ ദർശനങ്ങളിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അരിമാൾ എന്റെ കയ്യിൽ തന്നിട്ട് നടുക്കൂടെ റോഡ് 2 സൈഡിലും നെൽപ്പാടങ്ങൾ വിടഞ്ഞു കിടക്കുന്ന ഒരു അനുഭവം ദൈവാത്മാവിനെ കാണിച്ചു. അന്ന് എനിക്കിത് എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ആത്മാക്കളെ കൊയ്തെടുക്കുവാൻ ദൈവം അവൻ വചനമാകുന്ന വാളനെ ഏൽപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മകൻ ജനിച്ചു. 82-ൽ അവന് ജനനമുണ്ടായി. അവൻ ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ കുഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആ ഉപവാസം ഇരിക്കുമ്പോ ദൈവാത്മാവിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു ആൺകുഞ്ഞിനെ തരും. അതോടുകൂടി അമേൻ, ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്കായി വേർതിരിക്കുന്ന സുദിനങ്ങൾ ഉണ്ടെന്ന് ദൈവാത്മാവിനോട് സംസാരിച്ചു. അമേൻ. കർത്താവിന്റെ ദാസൻ അതുവരെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ പോയി. കൃപയാല് 82 ഹല്ലേലൂയ. സെപ്റ്റംബർ മാസം 17-ാം തീയതി രാവിലെ ഞങ്ങൾ ചുരുക്കി പറയുകയാണ്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ കർത്താവ് തന്നു. എല്ലാവരും സന്തോഷിച്ചു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞ് മരിക്കത്തക്ക രോഗമുണ്ടാകും, ഇത് മരണത്തോട് സമീപിക്കും. ലാസറിന്റെ മേൽ പകർന്ന എന്റെ സകൃതി ആമേ, നിന്റെ കുടുംബത്തെ, നിന്റെ പുണയാളിയെ എന്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സമയങ്ങളാണ് അവ, ആകയാൽ നീ ക്ഷീണിച്ചു പോകരുതെന്ന്. അതുകൊണ്ട് അങ്ങനെ അവൾ അനുസരിക്കാതെ പോയതിന്റെ ഫലം ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞ സ്ഥാനത്ത്. ഹല്ലേലൂയ. പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞു.
പ്രിയ ദൈവമക്കളെ, കുഞ്ഞി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമാർ. അവന് കാര്യം ചെയ്യുമ്പം തണ്ടുപോലെയായി, അവനൊരു വല്ലാത്ത വികൃതമായ ഒരു അവസ്ഥയിലായി ആ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. എന്നാലും വീടുന്ന് തന്നെ ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ഡെലിവറി. അതിനുശേഷം പത്തനംതിട്ടയുള്ളതായ ആമേൻ ഹല്ലേലൂയ കോന്നിയിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്നതായ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു ഹിന്ദിക്കാരനായ ഡോക്ടറാണ് കുഞ്ഞുങ്ങളുടെ ഡോക്ടർ. ആ ഡോക്ടറെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിന്റെ വയറ്റിൽ എന്തോ വല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ ഡെലിവറിയുടെ സമയത്ത്. ഒത്തിരി ബ്ലീഡിങ് ഉണ്ടാവുകയും ഒരുപാട് എന്നെ എങ്ങനെയെങ്കിലും തകർക്കണമല്ലേ, കുഞ്ഞിനെ തകർക്കണം. ഞങ്ങൾ ജീവനോടെ ഇരുന്നാൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പിശാചിന് മനസ്സിലായി. ദൈവാത്മാവിനോട് പറഞ്ഞ്, നീ ഭയപ്പെടേണ്ട. അങ്ങനെ 7 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്നു. 10-17 ദിവസം ഞാൻ കുഞ്ഞുമായി അവളെ അവനെ വളരെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം 30-34 ദിവസം ഈ കുഞ്ഞിന് വീണ്ടും അസുഖങ്ങൾ കൂടി. ഈ കുഞ്ഞു മരണത്തോട് മല്ലടിച്ച് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. ആ ഡോക്ടർ അന്ന് രാത്രിയില് അദ്ദേഹത്തിന് എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യാമോ അതെല്ലാം ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ ഒരു കണക്ക് നോക്കിയാൽ ലോകത്തിന്റെ പിടിപാടുകളൊക്കെ ഉണ്ട്, എന്നാൽ ദൈവിക പിടിപാടിന് വേണ്ടിയാണ് ദൈവം ഞങ്ങളെ ഉദ്ധരിച്ചത്. ഹല്ലേലൂയ. എന്റെ ഞാൻ അന്ന് രാത്രിയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വിശ്രമിക്കുമ്പോൾ ദൈവാത്മാവിനെ ഒരു കാഴ്ച കാണിച്ചു. ആ കിടക്കുന്നതായ റൂം, ഹല്ലേലൂയ, സ്കൈ ബ്ലൂ പോലെയുള്ളതായ ഒരു ലൈറ്റ് അവിടെ മിന്നുകും. ആമേൻ. കർത്താവിന്റെ ദാസൻ ആ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് രക്ഷയില്ല, കുഞ്ഞ് മരിച്ചു പോകും. രാത്രി 1 മണിയായപ്പോൾ കർത്താവിന്റെ ദാസൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് 2 സൈഡിലും റൂമുകളും നടുക്കൂടെ വരാന്തയുമാണ് അവരുടേതായ ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ കൂടെ താൻ ദൈവസന്നിധിയിലെ ഓ ദൈവത്തോട് അപേക്ഷിച്ച്, കർത്താവേ, ഈ പൈതലിനെ ഞങ്ങൾക്ക് ദാനമായി തന്നാല് ഹല്ലേലൂയ ഞാൻ എന്റെ കർത്താവിന്റെ വേല ചെയ്തു കൊള്ളാമെന്ന്. ആ 82-ലെ കർത്താവിന് സ്തോത്രം. ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആമേൻ, കുഞ്ഞിനെ കൊണ്ടുവന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. ആ മരണത്തോട് മടി മല്ലടിച്ച കുഞ്ഞ് പെട്ടെന്ന് കൈകാലുകൾ അടിക്കുകയും പാല് കുടിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എത്ര വലിയവനാണ്. ഹല്ലേലൂയ. ആ കുഞ്ഞിനിപ്പോൾ ആമേൻ 42 വയസ്സ്. ആമേൻ. 52-ലെയാണ്, 41 വയസ്സ് കഴിഞ്ഞു. ആമേൻ. ഇതുവരെയും ദൈവം എന്റെ കുഞ്ഞുങ്ങളെ നടത്തി. എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. എന്റെ കുഞ്ഞിനൊരു രോഗം വന്നാല് പെട്ടെന്ന് ഹോസ്പിറ്റലിലല്ല കൊണ്ടുപോകുന്നത്, എനിക്ക് വേണ്ടി മരക്കുരിശിനിയാഗമായി തീർന്ന അമ്മേ അവിടെ തേട്ടിപ്പിടലുകളാൽ എന്നെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞ എന്റെ കർത്തൃസന്നിധിയിൽ കൊണ്ടുപോയി എന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ നെടുമ്പാട് വിടക്കരയും. ദൈവം പൂർണ്ണമായ സൗഖ്യം വിടുതലും അനേകം പ്രാവശ്യം എന്റെ കുഞ്ഞുങ്ങൾക്ക് തന്നതിനെ ഞാൻ മറക്കാതെ ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവവൈതല് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാണ് അതിലൊരു കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ. അമ്മേ 66-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു, എങ്കിലും സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന പ്രൈസ് ദ ലോർഡ്, ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ശേഷം ഞങ്ങള് വീണ്ടും കർത്താവിൻ്റെതായ നാമമഹത്വത്തിനായി ഇവിടെയുള്ളതായ, അന്ന് ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഒരപ്പച്ചന്റെ വീട്ടിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അവിടെ 5 കുടുംബങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ അവര് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായ്മ ആചരിച്ചവരാ. ഞാനും ഒരു സന്തോഷം അവർക്കല്ലോ എന്നെ കാണാൻ കാണുന്നത്. ഞങ്ങൾ ആ അവരിവിടെ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി, കുഞ്ഞിന് സൗഖ്യം തന്നെ ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. ദൈവമേ സ്തോത്രം. ഞങ്ങളെ വരവേൽക്കുന്നത് പോലെ ആ 5 കുടുംബങ്ങളും ആ വീടിനുള്ളിൽ ഞങ്ങളെ സ്വീകരിച്ചു. ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ഞങ്ങൾ കൃപയാല് ആ 82-ൽ തന്നെ അവിടെ പോകുവാനും, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ ദാസൻ ദൈവവചനം പഠിക്കുവാനും കുമ്മനാട് പോയി പഠിച്ച് ആമേൻ ദൈവത്തിന്റെ വചനങ്ങളെല്ലാം അറിയ സ്നാനപ്പെട്ടതാ. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചു. അതൊക്കെ പുറത്തു കൊണ്ടുവരാനായി ദൈവാത്മാവ് ശക്തമായി ഞങ്ങളെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ അമ്മച്ചിയും ഞങ്ങൾ ഒരുമിച്ച് കടന്നുപോയി. എന്നാൽ ഞങ്ങളുടെ അപ്പച്ചൻ പിടിച്ചു നിന്നു. കാരണം അപ്പച്ചൻ പറയുന്നത്, ഞാൻ എൻ്റെ തലയിൽ വെച്ച് ഓടി ചുമ്മിക്കൊണ്ട് പോയ പള്ളിയാ, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ, ഞങ്ങളെ ഒന്നും പറയാൻ പോയില്ല. എന്നാൽ വീട്ടിലൊരു യോഗമൊക്കെ നടത്തുമ്പോൾ അപ്പച്ചന് വലിയ ഇഷ്ടമാ. വലിയ വാഴക്കൊലയൊക്കെ വെട്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് എല്ലാം ദേവദാസന്മാർക്ക് കൊടുക്കുകയും വരുന്ന ദേവദാസന്മാരെ ബഹുമാനിക്കുകയും ദൈവത്തിന്റെ വചനം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അപ്പച്ചന്. ഹല്ലേലൂയ. ആരെങ്കിലും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റിച്ച് വായിച്ചാൽ ഓ ഉടനെ അത് പറഞ്ഞു കൊടുക്കും. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവനെ മോടെ അച്ചാച്ചന് 2-ാമത്തെ മോളോട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, യഹോവേ, എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഉടനെ അവൾ ഉടനെ പറയാ, അച്ഛാ, അമ്മ, എനിക്ക് പേപ്പട്ടിയെ പേടിയാ.
ദൈവത്തിന് സ്തോത്രം. കുഞ്ഞായിരുന്നു, ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം. ഞാൻ അവളെ 7 മാസം പ്രായമുള്ളപ്പോൾ ഞാൻ പറഞ്ഞ അമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചത്. അന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എൻ്റെ കുഞ്ഞൊരു കർത്തദാസിയായി കർത്താവാക്കി തീർക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അമ്മേ, കർത്താവിന്റെ വചനത്തിൽ കാണുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുൻപേ, ലോക സ്ഥാപനത്തിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു, നിന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ്യ. അമ്മേ, ദൈവത്തിന് വേണ്ടി ഞങ്ങളെ കുടുംബമായി, ഒരു മിഷണറി ഭവനമായി ദൈവം ഞങ്ങളെ വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ ഞാനത് പറയട്ടെ, എനിക്ക് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയും, ഞങ്ങളും 5 പേരാണ്. ഞാനാണ് എൻ്റെ വീട്ടിലുള്ള ഏക മൂത്തത്. കർത്താവിന്റെ കൃപയാല് എൻ്റെ അമ്മച്ചിയൊക്കെ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയൊക്കെയാണ്. എൻ്റെ ദൈവത്തിന്റെ കൃപയാല് ഞാൻ ഇറങ്ങി തിരിച്ചതിന്റെ ശേഷം എൻ്റെ 2 സഹോദരന്മാര് കർത്താവിന്റെ വേലയിലായി. എൻ്റെ സഹോദരി കർത്താവിന്റെ വേലക്കാരിയായി. എൻ്റെ അമ്മച്ചി വളരെ ഭാഗ്യവതിയാണ്. കഴിഞ്ഞ വർഷമാണ് എൻ്റെ അമ്മച്ചി മരിച്ചത്. അപ്പൊ അച്ചാച്ചൻ അതിനു മുൻപ് മരിച്ചുപോയി. അതൊരു ഭാഗ്യവതിയായ ഒരു അമ്മച്ചിയാണ്. മാത്രവുമല്ല, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന്റെ വേലയിൽ, വലിയ മോള് UP പോയി, കൊച്ചുമോള് ഇങ്ങനെ ആയി. അത് കഴിഞ്ഞിട്ടൊക്കെ അമ്മച്ചിക്ക് വളരെ സന്തോഷം. ഇവിടെ വരുമ്പം പറയാം, എന്റെ മോടെ വീട്ടിൽ ചെന്നാ സ്വർഗ തുല്യമാ. ഞാൻ അങ്ങ് വീട്ടിലോട്ട് ചെന്നാലും അതുപോലെ മാമ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറയും. ഞങ്ങള് ശരിയായ രീതിയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി. എന്റെ അമ്മച്ചിയുടെ കണ്ണുനീര്, എന്റെ അച്ചാച്ചന്റെ കണ്ണുനീര്, ഇവിടെത്തെ അമ്മച്ചിയുടെ അപ്പച്ചന്റെ ഒന്ന് കണ്ണുനീര്, വൃതാവായില്ല ദൈവമക്കളെ. ഞങ്ങളുടെ അപ്പച്ചനെ ഞാൻ പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു, എന്നെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണ്. ഹാലേലു, എല്ലാവരും പറയും മക്കളെ കാട്ടി മരുമകളോടാ കാര്യമെന്ന് അപ്പച്ചനും അമ്മച്ചി. ഹാലേലു, ഞാൻ എന്റെ ദൈവം അങ്ങനൊക്കെ എനിക്കൊരു കൃപ തന്നു. അപ്പച്ചൻ ഒരു ദിവസം ഞാൻ വന്നപ്പം അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് സ്നാനപ്പെടുന്ന വന്നോണ്ട്, പക്ഷെ നമ്മുടെ വീട്ടുകാരെയൊക്കെ പേടിച്ച് ഞാൻ എങ്ങനെ. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ ഒന്നും വിഷമിക്കണ്ട, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, അപ്പച്ചൻ അങ്ങ് ഇറങ്ങിയാൽ മതി, ഞാൻ സ്നാനപ്പെട്ടോളാം എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ അങ്ങനെ നിന്നു. അധികം താമസിക്കാതെ അപ്പച്ചൻ സ്നാനപ്പെട്ടു. എന്നാൽ ഹല്ലേലൂയ്യ, അതിന്റെ ശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ആ കർത്താവിന്റെ ദാസൻ വേല പഠിച്ച് 85 മുതൽ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്കായി. ഞങ്ങൾ അങ്ങ് ദൂരെ നോർത്ത് ഇന്ത്യയിൽ പോകണമെന്ന് വിചാരിച്ചപ്പോ അങ്ങോട്ടല്ല, കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ആദ്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഈ വടക്ക് പ്രദേശത്തോട്ട് അയക്കുമെന്ന്. ഞാൻ അന്നേരം വിചാരിച്ചു എങ്ങോട്ടാ പോകുന്നത്, അപ്പം ചിറ്റൂര് അട്ടപ്പാടി പ്രദേശത്തേക്ക് അയക്കാമെന്ന് ഇവിടുന്ന് പറഞ്ഞു. ഞങ്ങൾ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്നിട്ട് ബുധനാഴ്ച ഞാൻ ചെന്നപ്പോൾ ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞു, നമ്മൾ ചിലപ്പോൾ അട്ടപ്പാടിയിലോട്ടായിരിക്കും പോകുന്നത്, കർത്താവ് അയക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനപ്പോ ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുക. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവം ദർശനം തന്നിട്ടുണ്ട്, വചനമാകുന്ന വാളും തന്നിട്ടുണ്ട്, ഒരുപാട് ദൈവകൃപകൾ തന്നു. ദൈവം ഒരാളെ വിവേചിക്കാനും ഒരാളോട് ദൂത് പറയാനും ഒക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. എന്റെ കഴിവല്ല പ്രിയ ദൈവമക്കളെ, സകലെ ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ ഇതിനൊന്നും യോഗ്യതയുള്ളവളല്ല. എന്റെ ദൈവം എന്നെ സ്നേഹിച്ചു, എന്നെ വളരെ നിന്ദിച്ചു, പലരും അപമാനിച്ചു. എന്റെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കുവാൻ ആരും ഉണ്ടാകയില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ അപമാനിച്ച്, എന്നെ വളരെ കൂട്ടിലൊക്കെ വെച്ച് എന്നെ നിന്ദിച്ചതായ ഹല്ലേലൂയ്യ ദൈവനാമമഹത്വത്തിന് വേണ്ടി പറയട്ടെ. അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അവരൊക്കെ കടന്നു വന്നില്ലെങ്കിലും അവരുടെ തലമുറകളൊക്കെ ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായി. 6 കുടുംബം കാർഷെഡിൽ ആരംഭിച്ച് ആ കുടുംബം ഇന്ന് ഹല്ലേലൂയ്യ എനിക്ക് പറയാതിരിപ്പാൻ തരമില്ല. ഹല്ലേലൂയ്യ, ഒരു ഹോള് പണിത്, ഹല്ലേലൂയ്യ, ഞങ്ങളുടെ അമ്മാച്ചന്റെ സ്ഥലമാണ് കൊടുത്തത്, ഒരു ഹോള് പണിത്. ദൈവത്തിന് സ്തോത്രം. 6 കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ 50, 52 കുടുംബങ്ങളായി ഞങ്ങളുടെ സഭയിൽ നിന്ന്. ഞങ്ങളാണ് ആദ്യം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ഞങ്ങളെയാണ് പ്രാർത്ഥിച്ച് ഇറക്കിയത്. അതിനു മുൻപ് ആമേൻ. ഇപ്പം 5, 6, 8 ദൈവദാസന്മാര് വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ അവരുടെ കുഞ്ഞുമക്കളൊക്കെ പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. അതിനുശേഷം എൻ്റെ 2-ാമത്തെ മകള് കർത്താവിന്റെ വേലയ്ക്ക് പോയി. അവളുടെ മൂത്ത മകന് ആമേൻ MDVന് ഇപ്പോൾ ചെറുവക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞു തലമുറകളെ പോലും ആമേൻ അവിടുന്ന് തലമുറ തലമുറയായി നമ്മുടെ ദൈവമാകുന്നു എന്നുള്ള ആ തിരുവചനം എത്ര നന്നായിരിക്കുന്നു ഓർക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, അതിന്റെ ശേഷം ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ സഹിച്ചു. ഞങ്ങളെ നേരെ ഞങ്ങളെ നിലമ്പൂര് കരുനിച്ചി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അയച്ചു. ഹല്ലേലൂയ്യ, ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ഒരു കൂട് പണിയാണ്. അപ്പോ അന്നേരം അവിടുന്ന് വന്ന ഒരു അപ്പച്ചനങ്ങ് മരിച്ചുപോയി. അതിന് പകരമായിട്ട് ഞങ്ങളെ അങ്ങോട്ട് വിട്ടു. ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇത് തന്നെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, പണി തീരാത്ത ഒരു സ്ഥലത്തേക്ക് നിന്നെ അയക്കും, അവിടെ ചില പണികൾ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന്. അവിടെ ഞങ്ങൾ കടന്നു ചെന്നു. ഞങ്ങൾ ഒന്നും അറിയത്തില്ല, ഇവിടെ ഞങ്ങൾ സുഭിക്ഷമായി ജീവിച്ചവരാ. ഹല്ലേലൂയ്യ. ആദ്യത്തെ 6 ആഴ്ച ഞങ്ങൾക്ക് 12 രൂപയാണ് സ്തോത്ര ആഴ്ച കിട്ടിയത്. മോനെ, വലിയ മോളെ മാത്രം കൊണ്ടുപോയി. അവൾ അന്ന് SSLC പാസ്സായി.
ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ദൈവമക്കളൊക്കെ കൊണ്ട് ഏതാണ്ടൊക്കെ അരിയോ പൈസയോ ഒക്കെ കൊണ്ടെത്തുന്നതിനെ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട. ഒരു പ്രായമുള്ള അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയത്തില്ലല്ലോ അങ്ങനൊക്കെ നമ്മൾ വാങ്ങിക്കണമെന്നൊന്നും. മോള് മോളെ, പശു ആടിനെ മേയ്ക്കുന്നവന് നിന്റെ പാല് കൊണ്ടാ ഉപജീവിക്കുന്നത്, മോക്ക് അറിയത്തില്ല. എനിക്ക് മനസ്സിലായി, ആരെന്ത് കൊണ്ട് തന്നാലും മോൾ അത് വാങ്ങിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് വാങ്ങിക്കണം. അപ്പൊ അവർക്കും സന്തോഷമാണ്. ഞാൻ ഓർക്കും അമ്മച്ചിയൊക്കെ നിത്യതയിൽ ചേർക്കപ്പെട്ട് അമ്മച്ചി എനിക്കൊന്ന് ഉപദേശം പറഞ്ഞു തന്ന ഒന്ന് രണ്ട് പേരോട് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മാമ്മ, പൈസ വേണ്ട, എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ അമ്മച്ചി പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അനേക ദൈവമക്കളിൽ കൂടെ അനേക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനും ഞങ്ങൾ കടന്നു ചെന്ന ഹോള് പണിത് ഞങ്ങൾ 2 വർഷമേ അവിടെ താമസിച്ചുള്ളൂ. അവിടെ ഞങ്ങൾക്ക് ട്രാൻസ്ഫറായി. ഞാൻ വേഗത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ കരുനെച്ചിയിൽ നിന്ന് ഞങ്ങൾ ഇനി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്കറിയത്തില്ല അവിടെ എന്തോ സ്ഥലമുള്ളതെന്ന്, മുണ്ടേരി എന്നൊരു സ്ഥലം എന്നെ എഴുതി കാണിച്ചു, ഇവിടെ മുണ്ടേരി. ഹല്ലേലൂയ, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ തന്നെ ആ സെൻട്രൽ നിലമ്പൂർ സെൻട്രലാണ്, അപ്പൊ അങ്ങോട്ട് ഞങ്ങൾ ട്രാൻസ്ഫർ ആയി. പ്രിയ ദൈവമക്കളെ, ആമേൻ. തമിഴ്നാടിനോട് ചേർന്ന് ഉള്ളതായ ഒരു സ്ഥലമാണ് പോത്തുകല്ല് മുണ്ടേരി എന്നൊക്കെ പറയുന്ന സ്ഥലം. അതിൽ കൂടിയാണ് വയനാട്ടിൽ നിന്നും ഡെഡ് ബോഡികൾ ആ ചാലിയാർ വഴി ഒഴുകി വന്നത്. ഞങ്ങൾ അവിടെ പോയി അവിടെ പ്രവർത്തിക്കാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വളരെ വനത്തേറിയാണ്, ഇവിടെയൊക്കെയുള്ള ദൈവമക്കൾ പാവപ്പെട്ടവരാണ്. ഇവിടെ നല്ല കൂള് പോലും പണിയാൻ അവസ്ഥയില്ലാത്ത സമയത്ത് ഇവിടെ ഒരു കോളുണ്ട്, ഒരു ചെറിയ കുടിവരവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അവിടെ ചെന്നു കർത്താവിന് വേണ്ടി. കർത്താവ് എന്തെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചോ അതൊക്കെ അവിടെ ചെയ്യുവാന് ഞാനും എൻ്റെ കർത്താവിന്റെ ദാസനും കൂടെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറിയോടുവാനും ദൈവാത്മാവ് ഞങ്ങളെ സക്രീകരിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഭൂതങ്ങൾ ഉള്ളവർ വഴിയെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പറയുകയാണ്, അയ്യോ അവിടെ തീയ, അവിടെ തീയ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. ആ വ്യക്തികളെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ, സഭ അനുഗ്രഹിക്കപ്പെട്ടു. ആ ഞങ്ങൾ മെയ് മാസത്തിൽ അവിടെ ചെന്നു. ഡിസംബർ ആയപ്പോഴത്തേക്ക് ഒരു 10 പേരെ, ഹല്ലേലൂയ, അവിടുത്തെ പ്രധാനികള് മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്, ചുറ്റുപാടിലും മുസ്ലിങ്ങളാണ്. ഒരു 10 പേര് അവിടെ നദിയുണ്ട്, അവിടെ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവരൊക്കെയും ഇന്ന് ആ സഭയുടേതായി അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായി ആ പ്രദേശങ്ങളിൽ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക രോഗികൾ സൗഖ്യമാകുവാനും ഭൂതങ്ങളെല്ലറിയോടുവാനും ദൈവമഹത്വം വെളിപ്പെടുവാനും അവരൊക്കെ ഇന്ന് പല സഹോദരിമാരൊക്കെ ഭൂതമലറിയോടി അതിന്റെ വെളിപ്പാട് ദൈവം ഞങ്ങൾക്ക് തരും, എനിക്ക് തരും. ഞങ്ങളത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭൂതം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിട്ടുപോകും. ഹല്ലേലൂയ. ഈ സമയത്ത് ഞങ്ങളുടെ വലിയ മോള് കോളേജില് ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് കോളേജിൽ പഠിക്കുകയാണ്. അവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഒരു ഭൂതം വ്യാപിച്ച ഒരു മകള് ഒരു സഹോദരി അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞു രാവിലെ പോയി, അവിടുന്ന് ഒരു വണ്ടിയുണ്ട്, ചിലപ്പോൾ ചുങ്കത്തറ വരെ അവിടെ ചെന്നു. ചെന്ന് ഉച്ചയ്ക്ക് നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോള് കുഞ്ഞിനും അറിയാം അവിടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടക്കും. പെട്ടെന്ന് നമുക്കൊരു വല്ലായ്മ പോലെ വന്ന് തലവേദന ഉണ്ടായി. അപ്പോഴെന്തി, ഇവിടെ ഞങ്ങളൊരു ഭൂതത്തോട് ഞങ്ങൾ സഭയായി, കർത്താവിന്റെ ദാസൻ, ഞങ്ങൾ ഒരുമിച്ച് പടമരുതിക്കൊണ്ടിരിക്കുക. ആത്മാവിന്റെ തീ കത്തി. ഹല്ലേലൂയ. ഈ സഹോദരി ആ ബോളിനകത്ത് കടന്ന് ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ട്. ആമേൻ. ഇവരിൽ ബാധിച്ചതായ പൈശാചിക ശക്തി അഴിഞ്ഞു മാറി. അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. വേറെ ഒരു പ്രായമുള്ള അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചൻ പറഞ്ഞു, എന്തോ അടയാളം കാണിച്ചേച്ചു പോകുന്നേ ചോദിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ആ വീട്ടിൽ നല്ല ആ നമ്മുടെ മുറ്റത്ത് നല്ലൊരു മുരിങ്ങ, നിറയെ മുരിങ്ങക്കായുമായി നിൽക്കുമോ, പടാന്ന് അത് ഒടിഞ്ഞ് താഴെ വീണു. അപ്പൊ കുഞ്ഞ് തലവേദനയായിട്ട് വളരെ ഭാരപ്പെടുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നെ ദൈവാത്മാവ് കാണിച്ചു. പെട്ടെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞ് ഒരു വിധത്തിൽ അന്ന് വൈകവേളയിലേക്ക് വന്ന് ഈ മുരിങ്ങക്കം പൊടിഞ്ഞു വീണ്. ദൈവം എത്രയെത്രയും അത്ഭുതങ്ങൾ, എത്രയെത്രയും അടയാളങ്ങൾ തന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അവിടെ 3 വർഷക്കാലം പ്രവർത്തിച്ചു. വളരെ സന്തോഷമായി പുതിയ ആത്മാക്കൾ കടന്നു വന്നു, സഭ അനുഗ്രഹിക്കപ്പെട്ടു. അതിനുശേഷം ഹല്ലേലൂയ, ഞങ്ങൾ പിന്നെ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു പോകാൻ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. റെയിൽവേ ട്രെയിൻ പോകുന്ന വഴിയാണ്, അവിടെയൊക്കെ കടന്നു ചെന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളുടെ മകന് ദൈവത്തിന് സ്തോത്രം, കുഞ്ഞു ഇതെല്ലാമാണ് അവനെ സ്കൂളിലൊക്കെ ചേർത്തു. ഞങ്ങൾ ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കും. അപ്പൊ കുഞ്ഞും മോളിവിടില്ല, കൊച്ചുമോളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. അപ്പച്ചൻ്റെ അമ്മച്ചിരെ അടുത്താണ്. അവള് ഞങ്ങൾ വരുമ്പോഴൊക്കെ പറയാം, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, എന്നെ അമ്മ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് കരയും. എനിക്ക് ഇവിടുന്ന് ഞാൻ അവളോട് അതൊക്കെ പറഞ്ഞിട്ട് പോയാലും ദൈവമേനുള്ള വഴി ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, പ്രിയ മക്കളെ, ഞങ്ങൾ ഒരിക്കൽ വിസിറ്റിങ്ങിന് പോയി ചേരുമ്പോൾ കുഞ്ഞ് ഇങ്ങനെ സ്കൂളിൽ നിന്ന് വരുവ, കുഞ്ഞല്ലയോ, അവനിങ്ങനെ വന്നപ്പോ ഒരു പൂച്ച കുഞ്ഞ് ആ ട്രെയിൻ പാളത്തല്ലേ ഇരിക്കുന്നു, അവൻ അതിനെ പിടിക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ട്രെയിൻ പാഞ്ഞു വരുന്നു.
ഹല്ലേലൂയ, എടുത്തു മാറ്റിയതുപോലെ കുഞ്ഞിനെ, പൂച്ച കുഞ്ഞിനെ ദൈവപ്പുറത്ത് മാറ്റി, ഒരാപത്തും വരാം. ആമേൻ. ദൈവത്ര വിശ്വസ്തനാണ്, അവനെ വിടുവിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അനേക അനേക വിടുതലിന്റെ ശക്തി എനിക്ക് പറയുവാനും ഞാൻ അനുഭവിച്ചതായ ദൈവത്തിന്റെ അനുഗ്രഹം അത്ര വലുതെന്ന് എനിക്ക് പറയുവാൻ പാടില്ല. അവൻ വിടുവിച്ചു. അതിന് ശേഷം അവിടെയും ഒരുപാട് ആത്മാക്കളൊക്കെ കടന്നു വന്ന് ഞങ്ങൾ ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. സഭ വളരെയധികമായി സന്തോഷമായി. അവിടെ വരും കടന്നു വരുന്ന ദൈവദാസന്മാർ 6 മാസം പോലും അവിടെ നിൽക്കത്തില്ല. കാരണം സ്വിമ്മൊക്കെ വളരെ അധികമായി ഇവരെ ഓടിച്ചു വിടാനുള്ള പരിപാടികൾ. എന്നാൽ ഞങ്ങൾ ചെന്നതോടുകൂടി ഞങ്ങളുടേതായ പുകഴ്ച പറയുകയല്ല, ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പറയട്ടെ. അവിടെ അനുഗ്രഹിക്കപ്പെട്ടതായ കുടിവരവും ആ സഭ വാസ്തവമായി അവിടെ ഉറയ്ക്കുവാൻ തക്കണം ഇടയായി തീർന്നു. എന്നാ സഭയിൽ നിന്ന് ദൈവമക്കളൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് 2ഓ 3ഓ കുഞ്ഞുങ്ങളുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളുടെ കൈവെപ്പിനാൽ അവരെ അനുഗ്രഹിച്ചു പറഞ്ഞു വിട്ടതാണ് ഇപ്പോൾ. ആമേൻ. പെരുമ്പാവൂരെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന തോമസ് എന്ന് പറയുന്ന പൈതല് മണക്കാലയിൽ പഠിക്കാൻ പോയപ്പോൾ അന്ന് പാസ്റ്റർ അവിടെ ഇല്ലായിരുന്നു. ഞാനാണ് ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ചു വിടുവാനിടയായത്. നമ്മൾ സെൻട്രലിന്റെ പാസ്റ്റർ, സോറി, ദേവദാസൻ സെൻട്രലിന്റെ പാസ്റ്റർ ആയിരിക്കുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് പല വിധത്തിലും ദൈവമക്കൾക്ക് ആശ്വാസമായി അനുഗ്രഹമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും അവിടെ നിന്ന് ട്രാൻസ്ഫർ ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ പി എം മറീസ് അപ്പച്ചൻ്റെതായ സ്ഥലത്ത് നെല്ലിപ്പൊയ്യിൽ കടന്നു ചെല്ലുവാനിടയായി തീർന്നത്. ആ പ്രിയ പിതാവ്, ആ മാമാമ, ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു വീടാണ്. അപ്പച്ചനും ഞങ്ങളുടെ പാസ്റ്റർ ഒരുമിച്ച് അവർ പല സ്ഥലങ്ങളിൽ കയറിയിറങ്ങിയും ആമേ HMT യുടെ, അതായത് ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ, ജോർജ് കുട്ടി പാസ്റ്ററും ഒക്കെ ഉണ്ട്. വളരെ സന്തോഷമായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ അവിടെ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം അവിടെ സഭ അനുഗ്രഹിക്കപ്പെട്ടു. സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിൽ എന്നോട് സംസാരിച്ചു. ആമേൻ. യെശയ്യാ പ്രവചനം 43ാം അധ്യായം, നീ ഭയപ്പെടേണ്ട, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കുവാൻ കഴിയില്ല, നീ ജ്വാല നിന്നെ ദഹിപ്പിക്കയില്ലെന്ന്, നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നെന്ന് 2 പ്രാവശ്യം ദൈവാത്മാവിനോട് സംസാരിപ്പാനിടയായിരുന്നു രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ. എന്നാൽ രാവിലെ, ഹല്ലേലൂയ, ദൈവമക്കളെ, ഞങ്ങൾ ആരാധനയ്ക്ക് പോയി, നല്ല സന്തോഷം. വൈകവേളയില് ഞങ്ങൾക്ക് അടുത്ത ഒരു വീട്ടിൽ നിന്ന് ആ പാല് തരുന്നത്. അവിടെ ഒരു മകനേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു മകനേ ഉള്ളു, രണ്ടും ഒരു പ്രായമാണ്. അപ്പം അവിടെ ചെന്നപ്പോ ആ സഹോദരി പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നോക്കിയപ്പോ അവരുടെ മുറ്റത്ത് നല്ലൊരു പേര, ഒരു കുഞ്ഞുകൂടെ കൂടി, 3 കുഞ്ഞുങ്ങളെ കൂടി. എടാ, നമുക്ക് ആ പേരയ്ക്ക പറിക്ക, പഴുത്തു നിൽക്കുന്ന പേരയ്ക്ക ഇത് പറിച്ച് പറിക്കാൻ. അപ്പം ഇവര് പറഞ്ഞു, ആരാ മുന്നേ കയറി പറിക്കുന്നത്? ഞങ്ങളുടെ മോൻ നേരെ ടോപ്പിൽ ചെന്ന് എന്താ ചരിഞ്ഞു കിടന്നതായ ആ പഴുത്തു നിൽക്കുന്ന പേരയ്ക്ക പറിക്കുക, കമ്പൊടിഞ്ഞ് പൈസലോ എൻ്റെ കുഞ്ഞ് ഭയങ്കര പാറക്കെട്ടിലോട്ടി അടിച്ചു. അപ്പൊ അവിടെ ഈ തമിഴരായ ആളുകളൊക്കെ ഇതിന് ചില്ലടിക്കുന്നവരൊക്കെ ഉണ്ട്. അവര് പറഞ്ഞു, അതെന്തോ, അവർ ചെന്ന് നോക്കിയപ്പോ പറഞ്ഞു, അയ്യോ, ആ പാസ്റ്ററുടെ കുഞ്ഞാണല്ലോ അത് മരിച്ചുപോയി. ദൈവാത്മാവ്, ഞങ്ങളിതൊന്നും അറിയുന്നില്ല, കുഞ്ഞ് പാല് കൊണ്ട് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ വീട്ടിൽ അവരെ കൊണ്ട് ഒരു ജാത പോലെ ആളുകൾ വരുന്നു. എന്തുവാ, പാസ്റ്ററുടെ കുഞ്ഞിന് അവനെ മരിച്ചതുപോലെ ഉണ്ട്, എടുത്തോണ്ട് വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പെട്ടെന്ന് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഹല്ലേലൂയ, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കുവാൻ കഴിയുകയില്ലെന്ന് എന്നോട് അരുളി ചെയ്ത ദൈവമേ, ഈ പെരുവെള്ളത്തിന്റെ കവിച്ചിൽ വന്നാലും എന്റെ മീതെ കവിയാത്ത ദൈവത്തിന്റെ സ്നേഹം എന്റെ കുഞ്ഞിനെ കർത്താവ് വിടുവിക്കണം. അവൻ കർത്താവിന്റെ വേലയ്ക്കുള്ളവനാൻ. പ്രിയ ദൈവമക്കളെ, ആ കുഞ്ഞ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ ഹോസ്പിറ്റലിൽ കടന്നു ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയേച്ച് അവന്റെ ഇവിടെ മാത്രം ഒരു പൊട്ടൽ, ബാക്കി ഒന്നും ചെന്ന് അടിച്ചില്ല. ആ കുഞ്ഞിനെ എങ്ങോ അതിന് കിട്ടുമല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ പാപ്പാ ഇതെല്ലാവരും കൂടെ കൊണ്ടുവന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ, ദൈവം വിടുവിച്ച വിടുതല്. പിന്നെ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നു. മാസങ്ങൾ പ്രാർത്ഥനകള്, ദൈവമക്കളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കൺവെൻഷൻ നടന്നു. ഹല്ലേലൂയ, വെളിയിൽ നിന്നൊക്കെ ആര്, ഞങ്ങളുടേതാണ് അവിടുത്തെ സെന്ററിന്റേതായ സഭ. കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ വെളിയിൽ നിന്ന് ഒക്കെ ടോഹം എന്ന് പറയുന്ന ഒരു ദൈവദാസന് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹമൊക്കെ വന്ന് അവിടെ വലിയ മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. മോൻ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു ുള്ളൂ, ഞാൻ സ്നാനപ്പെടാൻ പോവാ എന്ന് പറഞ്ഞ് അന്ന് കുറെ പേരവിടെ സ്നാനപ്പെട്ടു. ദൈവത്തിന്റെ കൃപയാല കുഞ്ഞ് അവിടെ വെച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാനും ഞാൻ എന്റെ കർത്താവച്ചനെ സാക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കവേ പെട്ടെന്ന് ആ കൺവെൻഷന് കൂടാൻ പറ്റാതെ അച്ഛാന് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായി. ആ ഹോസ്പിറ്റലിൽ തന്നെ അച്ഛനെ അഡ്മിറ്റ് ആക്കി. ദൈവമക്കളെ, 1 മാസക്കാലം അവിടെ അങ്ങനെ കിടന്ന് ടൈഫോയിഡ് ആയിട്ട് കർത്താവിന്റെ ദാസന് എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയില് ഞങ്ങൾ, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് ഞാൻ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മരണത്തിന്റെ ഒരു അവസ്ഥ ദൈവാത്മാവിനെ കാണിച്ചു. ഈ ഒരു ഡെഡ് ബോഡി എടുത്ത് ഒരു ശവപ്പെട്ടിയിലോട്ട് വയ്ക്കുന്നതായ അനുഭവം ദൈവാത്മാവിനെ കാണിച്ചു. അപ്പോൾ അച്ഛൻ നല്ല ഉറക്കമാ, കുഞ്ഞുങ്ങളൊക്കെ ഉറക്കമാ. ഞാൻ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ദിവസം ഇരുന്ന് കരഞ്ഞ, കർത്താവേ, ഇസ്കിയാവിന്
ഓ ആയുസ് നീട്ടി കൊടുത്ത കർത്താവേ, ഹല്ലേലൂയ, എന്റെ കർത്താവിന്റെ ദാസന്റെ വേല തീർന്നില്ലല്ലോ. തീർന്നെങ്കിൽ അപ്പാ എന്നെ വിധവയാക്കി തീർക്കല്ലേ. എന്റെ കുഞ്ഞുങ്ങളൊന്നുമായിട്ടില്ല. വലിയ മോടെ കല്യാണം കഴിഞ്ഞു അവള് പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതൊക്കെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. എനിക്ക് വർണ്ണിക്കുവാൻ നാവ് പോരാ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ ഇങ്ങനെ മരണം കാണിച്ചു. ആ ഞാനും നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു, മരണത്തിനുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ, നീ ധൈര്യമായിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഹിസ്കിയാവിന് 15 സംവത്സരം നീട്ടിക്കൊടുത്തെങ്കില് അമേ, നിന്റെ കർത്താവിന്റെ ദാസന് ഞങ്ങള് ശുശ്രൂഷയ്ക്കായി നീ ഒരുക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉത്സാഹമുള്ളവനായി തീർന്നു. എന്നാലേ തുടർന്ന് അവിടെ വലിയ മലകളൊക്കെയാ, ഞങ്ങൾക്ക് കയറി ഇറങ്ങുവാനൊക്കെ പ്രയാസമുള്ളത് കൊണ്ട് ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്നു, ഞങ്ങളുടെ മൂത്ത മകള്. അമേ, ഹല്ലേലൂയ. അവിടെ ഡെലിവറി അവിടെ വെച്ച് നടക്കുവാനിടയായിത്തീരുന്നു. അത്ഭുതകരമായ ഒരു കർത്താവ് ഒരു കുഞ്ഞിനെ തന്നു. അവനിപ്പോൾ ദൈവത്തിന്റെ കൃപയാല് യുപിയുടെ പ്രദേശത്ത് BBS പഠിച്ച് ഒരു ഡോക്ടറായി, ഒരു മിഷണറി ഡോക്ടറായി ബോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. കർത്താവിന്റെ ദാസൻ അത് കാണുവാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് 15 വർഷം ഞാൻ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഈ നാട്ടിൽ വന്നു. അപ്പച്ചനും അമ്മച്ചും ഒക്കെ ക്ഷീണരായി. ഞങ്ങൾ മല്ലപ്പള്ളിയുടെ പ്രദേശത്ത് വന്നു. അവിടെ 2-3 സഭകളിൽ പ്രവർത്തിച്ചു. 2003-ൽ എൻ്റെ അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇടയായി തീർന്നു. പിന്നെ അപ്പച്ചൻ ഏകനായി തീർന്നു. കൊച്ചുമോളെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോയി. അവള് ലാബറട്ടറി കോഴ്സൊക്കെ പഠിച്ചു. ഇവിടെ കടന്നു വന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇനിയും തുടർന്ന് ലാബറട്ടറി കോഴ്സിനൊന്നും പോകുന്നില്ല, ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല. എന്നെ എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞു. അവൾ പോയി നമ്മുടെ കുമ്മനാട് ബൈബിൾ കോളേജിൽ BTH പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവാത്മാവിനോട് സംസാരിച്ചു. മൂത്ത വൈദ്യന്റെ വിവാഹം അങ്ങനെ തന്നെയാ. ഒരു ഏലിയാസറിനെ നിന്റെ ഭവനത്തിൽ അയക്കുമെന്ന് പറഞ്ഞ് ആമേൻ. അങ്കമാലിക്കാരൻ ഒരു ഒരു പൈതലിനെ, യാക്കോവക്കാരനായിരുന്ന ആ പൈതലിനെ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി. അവരന്ന് മദ്രാസിൽ ജോലിയാ, ഞങ്ങളുടെ മോള് നേഴ്സായി ജോലിയാ. ഇവരെ ദൈവം കൂട്ടിച്ചേർത്തു. അപ്പോഴാണ് ഈ മോനുണ്ടായത്. ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കേണ്ടവനല്ല, നല്ല ജോലിയായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിന്റെ ജനനത്തോടുകൂടി ആ ദേവദാസനും അവൻ തന്റെ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു. നോക്കിക്കോണേ, ഞങ്ങളിവിടെ മല്ലപ്പള്ളി വന്നു. എല്ലാവരും ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നു. ഒരു പൊടിക്കുഞ്ഞുണ്ട്, മോള് നേഴ്സായോണ്ട് മദ്രാസിൽ ജോലിയാ. ഞങ്ങൾ അവിടെ വന്നപ്പോൾ ദൈവം എങ്ങനെ മുൻപോട്ട് പോകും, ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ പോയി. എന്നാലും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ കോളേജ് പഠനം പൂർത്തിയാക്കി. അമ്മയും മോളും പിന്നെ വലിയ മോൾ ഇനി കടന്നു വന്ന് ഇവിടെ കുമ്പനാടിനടുത്ത് പുറമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുവാനും ചില ആത്മാക്കളെ അവിടെ നേടുവാനും ഒരു ഫോള് പണിയിക്കുവാനും അവിടെ ഇടയായി തീർന്നു. പിന്നീട് ദൈവം തനിക്ക് ദർശനം കൊടുത്തു. ഓ, ഒരുപാട് പേര് ഹല്ലേലൂയ്യ. UP എന്നൊരു സ്ഥലം എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു. ബസ്തി എവിടാ? അപ്പം മാപ്പെടുത്ത് നോക്കിയപ്പോഴും അവർക്ക് മനസ്സിലായി. അവരിവിടുന്ന് രണ്ടുപേരും കൂടെ പോയി കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട്. അപ്പൊ 2 കുഞ്ഞുങ്ങളുണ്ടായി. ഹല്ലേലൂയ്യ. അവിടെ ചെന്ന് തീരെ കുഞ്ഞു കുഞ്ഞുങ്ങള് കർത്താവിന്റെ ദാസന് ദൈവം ദർശനം കൊടുത്തു. ഓ, അനേകർ തീ വലിയ തീ കത്തുന്ന തീയിൽ അനേകര് എരിഞ്ഞടങ്ങുകയാണ്. നിനക്ക് ഇവരെ കുറിച്ച് വിചാരമില്ലയോ? ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇവിടെ കടന്നു വരുവാൻ ദർശനം കൊടുത്തു. താമസമിനെ ആ കുഞ്ഞുങ്ങൾ അവിടേക്ക് കടന്നുപോയി. ഇവിടെ നല്ലൊരു ഹോളും AG ചർച്ചിന്റെ വേലയാണ്, കർത്താവിന്റെ വേലയാണ്. നമ്മൾ പറയുന്നത് ശരിയല്ല, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളില്ല. ദൈവത്തിന് സ്തോത്രം. അവര് 10-17 വർഷമായി അവിടെ പോയിട്ട്. ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തെങ്കില് ഞാൻ ഇപ്പോൾ കൈശൂടെ ചോദിക്കേണ്ടതായിരുന്നു. എന്റെ കൊച്ചുമോന് 15 വയസ്സ് പൂർത്തിയായപ്പോൾ കർത്താവിന്റെ ദാസൻ തന്റേതായ വേല തികച്ച് നിത്യത്തിൽ ഓ ചേർക്കുവാനിടയായി തീർന്നു. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ അപ്പച്ചൻ ദൈവസന്നിൽ കടന്നു വന്നു. അപ്പച്ചന് ഞങ്ങൾ ഒന്നിച്ച് സന്തോഷമായി ജീവിച്ചു. അപ്പച്ചന് പെട്ടെന്ന് ഒരു വശം തളർന്ന് വല്ലാത്ത അവസ്ഥയിൽ ഒരു വർഷക്കാലം ഞങ്ങൾക്ക് സഭയില്ലാതെ. ഞങ്ങളുടെ കർത്താവിന്റെ എന്റെ പിതാവിനെ ശുശ്രൂഷിപ്പാൻ, എന്റെ മാതാവിനെ ശുശ്രൂഷിപ്പാൻ ഒരു മരുമകളെ ഉള്ളെങ്കിലും രണ്ട് സഹോദരിമാരൊക്കെ ഉണ്ട്. എന്നാലും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്റെ അച്ഛൻ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. പിന്നീട് എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഞങ്ങളുടെ കുടുംബം വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ ആ ഒരു വർഷക്കാലം മുൻപോട്ട് പോയി. മോനൊരു എലിപ്പനി ബാധിച്ചു അവനെ. ഓ, അവനെ മരിച്ചു പോകും. എത്ര പ്രാവശ്യം മരണം അവനെ അഭിമുഖീകരിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ ഫെലോഷിപ്പ്, കുമ്മനാട് ഉള്ള ഫെലോഷിപ്പിൽ അവിടെ കൊണ്ടുവന്നു. അവിടെ രാജു ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അപ്പൊ ഞങ്ങളുടെ മോള് നേഴ്സായോണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അന്ന്
എലിപ്പനിയാണ് ഈ കുഞ്ഞിന് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾക്കറിയായിരുന്നു പാരസെറ്റാമോൾ ഗുളിക കൊടുക്കരുത്. ഇപ്പോൾ ഡോക്ടർ അടുത്ത് കയറി പറഞ്ഞു, ഡോക്ടറെ പാരസെറ്റാമോൾ ഗുളിക ഏതായാലും കൊടുക്കണ്ട. ആ ഡോക്ടർ അത് പെട്ടെന്ന് സമ്മതിച്ചു, അത് കൊടുക്കാതെ നോക്കിയപ്പോൾ കുഞ്ഞിന് എലിപ്പനിയാണ്. അങ്ങേയറ്റം പറ്റി, അവന്റെ തലച്ചോർ ഫെയിലായി, ഹാർട്ട് ഫെയിലായി. ഇനി കുഞ്ഞിന് വിടുതലില്ലാത്ത അവസ്ഥയില്, ഹല്ലേലൂയ്യ, ദൈവം ഞങ്ങളെ ആ കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യത്തോടെ തന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളാണ്. 2000 അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് മോളോടൊക്കെ ഒരുമിച്ച് പഠിച്ച് BA ക്കൊക്കെ പഠിച്ചിട്ട് അവനെ ഹൈദരാബാദിൽ, അന്ന് കൊച്ചുമോള് ഹൈദരാബാദിലാണ്, അവിടെ ചെന്ന് ചെറിയൊരു ജോലിയൊക്കെ ലഭിച്ചു. അവിടെ ഇരുന്നപ്പോൾ അവന് ഇങ്ങനെ മനസ്സിലായി, ഇനി ഞാനിങ്ങനെ ജോലിക്കുള്ളവനല്ല. ജോലിയൊന്നും കിട്ടും, നല്ല ജോലി കിട്ടും, പക്ഷെ ഒരു 2 ആഴ്ച പോകും, പിന്നെ അവൻ പോവുകയില്ല, അവനെ അവിടെ ഇരുത്തുക. അങ്ങനത്തുള്ള അവസ്ഥയിലിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു, ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. പഠിച്ച് BTH പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നി പെട്ടെന്ന് ഞങ്ങളുടെ പപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, അതിനിടയായിത്തീർന്നു. പെട്ടെന്ന് അറ്റാക്കാണ്. എന്നാൽ എന്നെ ദൈവാത്മാവ് 3 പ്രാവശ്യം എന്റെ കർത്താവിന്റെ ദാസന് എന്നെ വേറിട്ട് പോകുന്നതായ കാഴ്ച കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും മറക്കാതെ ദൈവസന്നിൽ ഓർത്ത് പറയുവാൻ, ദൈവം എന്നെ ബലപ്പെടുത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അടുത്തൊരു കോളിൽ വീണ്ടും ഞങ്ങൾക്ക് അതിന് ചാർജ് കിട്ടി. പത്തനംതിട്ട സെന്ററിലെ IPCയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് നരങ്ങാണോ എന്ന് പറയുന്ന സ്ഥലത്തിന് ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു സഭാ ചാർജ് കിട്ടി. ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഹാലേലൂയ്യ, ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞങ്ങൾ ഓട്ടോ വിളിച്ചാൽ പോകുന്നത്, ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല. വാഹനത്തിൽ ഞങ്ങൾ പോയി, ആരാധനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിനെ ഒരു ദർശനം കാണിച്ചു. ഞങ്ങൾ എവിടെയോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അച്ചാനു ടിക്കറ്റ് കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ ഈ ബാഗ് ഒക്കെ ഉണ്ട്, ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് ട്രെയിൻ വന്നു, എടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അച്ചാൻ കയറി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്തോ വേലയാ, ഈ ബായി എല്ലാം കൂടെ എന്നെ ഏൽപ്പിച്ചു, അച്ഛനെ വണ്ടിയെ കയറി പോയി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ എന്ത് പിറുപിറുക്കുക. പിന്നീടാണ് ഇത് അമ്മ, ഞാൻ അതങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ആ കാര്യം പറഞ്ഞാണ്, അച്ഛൻ ചിരിച്ചു. അല്ലേലൂയ്യ. അത് കഴിഞ്ഞിട്ട് അപ്പം ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടായി, പിന്നെ ഷുഗർ ആരംഭിച്ചു, അലർജിയുടെ പ്രയാസങ്ങളുണ്ട്. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരുന്നതായ ഒരു കാലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന് പിന്നെ പിത്തത്തിന്റെ അനുഭവം വന്നു. നമുക്കെയാണ് വളരെ കഷ്ടങ്ങളിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഒരാള് അപ്പം അവിടുത്തെ മോന്റേതായ പുറമറ്റത്തുള്ള വേലയുടേതായ ഒരു ഭാഗമായിരിക്കുന്ന ഒരാള് ഷാർജയിലുണ്ട്. അപ്പൊ അദ്ദേഹവും മോനും കൂടെ മരുമകന് സംസാരിച്ചു, മോനെ കൂടെ അങ്ങോട്ട് കൊണ്ടാവെന്ന് പറഞ്ഞു. ഷാർജയിലേക്ക് 2008 ഇദ്ദേഹം പോകുവാനിടയായി തീർന്നു. അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്തു. പക്ഷെ എന്തിയേ, പിന്നെന്തെങ്കിലും ഒക്കെ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ വേണം, അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞ് ഇവൻ അങ്ങ് വാശി വിളിച്ചു. ഞങ്ങൾക്ക് മനസ്സില്ല, മനസ്സോട് ഞങ്ങൾ അയച്ചു. ഏതായാലും കൊള്ളാൻ 2010 മോന്റെ വിവാഹം നടന്നു. നേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് കാമൻ അബദ്ധയിലേക്ക് പോയി, നല്ല ജോലി ലഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾക്കൊരു വീടൊക്കെ വേണം. അപ്പച്ചൻ മരിച്ചു. ഞങ്ങളിങ്ങനെ ഇവിടെ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ സഭയിലും പോകും, ഞങ്ങൾക്ക് കിട്ടിയതായ സഭയിലും പോകും. വളരെ സന്തോഷമായി. ഇവിടുത്തുകാർ ഇങ്ങോട്ട് വരും, ഇവിടുത്തുകാർ അങ്ങോട്ട് പോകും. വളരെ സന്തോഷം, ആത്മീയ സന്തോഷം. പിന്നെ ഇവിടെ എത്ര ദുഃഖം അനുഭവിച്ചോ, എത്ര നിന്ദി അനുഭവിച്ചോ, അതൊക്കെ മാറത്തക്കവണ്ണം ദൈവം ഞങ്ങളെ രണ്ടുപേരെയും മാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമഹത്വത്തിനായി പറയട്ടെ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ 2010 മോന്റേതായ വിവാഹം February 10 കഴിഞ്ഞു. ജൂൺ മാസം 11 കർത്താവിന്റെ ദാസൻ ഈ ലോകത്തിൽ നിന്ന് നിശ്ചയിച്ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞില്ലയോ 2-3 ദർശനം കാണിച്ചെന്ന്. പിന്നീട് അതിനു മുൻപ് ആ ദർശനം എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അത് ഈ കോഴിക്കോടുള്ളതായ ബസ് സ്റ്റാൻഡാണ് എന്നെ കാണിക്കുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ബസ് വന്നു, അച്ഛാൻ കയറിപ്പോയി, ഞാൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഭീഷണയായി അവിടെ നിൽക്കുന്ന കാര്യം എന്നെ കാണിച്ചു. പിന്നെ ഒരു ദിവസം ഞങ്ങളുടേതായ ആ സഭയിൽ ഒരു ചൊവ്വാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥനയാണ്. അന്ന് അച്ഛന് ആ വീട്ടിൽ പ്രാർത്ഥന നടത്താനൊക്കത്തില്ല. ഹോളിൽ പ്രാർത്ഥന നടത്തുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ്യ. മർക്കോസിന്റെ സുവിശേഷം 6 അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ പ്രസംഗിക്കുകയാണ്. ഒരു സന്ധ്യാസമയമാകുന്നു, ഇവര് മരുഭൂമിയാണ്, ഇവരെ പട്ടിണിയായി വിട്ടയച്ചാൽ ഇവര് വഴിയിൽ വെച്ച് നശിച്ചു പോകും. ഒരു സന്ധ്യാസമയം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ്യ, ഒരു വലിയ ഒരു ട്രോഫി ഇങ്ങനെ ഇറങ്ങി കർത്താവിന്റെ ദാസന്റെ തലയുടെ അങ്ങോട്ട് വരുന്നതായി ദൈവാത്മാവ് എന്നെ കാണിച്ചു. അത് ഭയങ്കര പ്രകാശമാണ്. ഹല്ലേലൂയ്യ. നമ്മൾ സംസാരിക്കാനൊന്നും ഒക്കത്തില്ല. കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കി എന്ന് വരികയിൽ അതറിയാം. വളരെ ചിട്ടയോടെ, വളരെ നല്ല ദൈവം എല്ലാവരും പറയുന്നത് പോലെ ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങള്
അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം അത് കണ്ടു. അന്ന് ഞങ്ങൾ ചൊവ്വാഴ്ച വന്നു ദൻ വ്യാഴം. ഞായറാഴ്ച ഞങ്ങളുടെ സെൻട്രലിലുള്ള, സെൻട്രലല്ല, ഞങ്ങളുടെ ഇവിടെ ഈ പഞ്ചായത്തിലുള്ള ചില ദേവദാസന്മാരെല്ലാം കൂടെ കൂടി പഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഹോളിൽ വെച്ച് പ്രാർത്ഥന നടന്നു. ഞങ്ങളെല്ലാവരും വന്ന് സന്തോഷിച്ചു. നല്ല ചോറൊക്കെ ഉണ്ട്, ഇനി അടുത്തത് നമ്മുടെ ഹോളിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും സന്തോഷിച്ചു. സന്തോഷിച്ച് തിരിച്ചു വന്ന് അന്ന് വ്യാഴം, വെള്ളിയാഴ്ച പകല് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവേണം രാത്രിയില്. അപ്പൊ ഞങ്ങളുടെ മോളെ അതിനിടയ്ക്ക് പദവി കൊണ്ടുപോകാനായിട്ട് മോൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. അച്ഛൻ എന്തോടത്തോ വ്യാഴാഴ്ച രാവിലെ പത്തനംതിട്ടയ്ക്ക് പോകാനായിട്ട് പോയി. ചെന്നപ്പോഴത്തേ 10 മണിയുടെ വണ്ടി അങ്ങ് പോയി. ഞങ്ങളുടെ ഒരു സെന്റർ ഭാഷ അന്നേരം ഇങ്ങോട്ട് വന്നു. അദ്ദേഹം അച്ഛനെ കയറ്റി അവിടെ കൊണ്ടുപോയി. അപ്പൊ ഇവര് തമ്മിൽ ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തു. ചെറുതായിട്ട് ഹാർട്ടിന്റെ പ്രശ്നമുണ്ട്, മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി അവിടെ സംസാരിച്ചു. വൈകിട്ട് വന്നു. ഒരു പ്രാവശ്യം വന്ന് ഏതോ സാധനം എടുക്കാൻ മറന്നുപോയി, പിന്നെയും വന്നു, പിന്നെയും പോയി. സന്ധ്യയായി. അന്ന് വൈകിട്ട് രാവിലെ ഉച്ച കഴിഞ്ഞപ്പം മുതൽ എനിക്ക് ഭയങ്കര ഛർദ്ദിയില്ല, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, കിടക്കുക, ഞങ്ങൾ രണ്ടുപേരുമേ ഉള്ളു. അങ്ങനെ കിടന്നു. അച്ഛനോട് ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇച്ചിരി ഗുളിക വാങ്ങിച്ചോണ്ട് വരണം എന്ന്. ഗുളിക വാങ്ങിച്ചോണ്ട് വന്നു. വന്നപ്പോഴും നമ്മൾ ചോറൊന്നും വെച്ചിട്ടില്ല. അച്ഛൻ വന്ന് എന്തോ ചോറോ എന്തോ ഏതാണ്ട് ഗ്യാസേ വെച്ച്, കഞ്ഞി വെച്ചോന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തലപൊക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ കിടക്കുക. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ദൈവിക്ക് ദൈവത്തിന്റെ പ്ലാനായത് എന്ന്. കഞ്ഞി കുടിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. നമ്മളെ രണ്ടുപേരും ഞാൻ വയ്യാതെ കിടന്നു. അച്ഛൻ വന്ന് എൻ്റെ ദേഹത്ത് കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നേരം വെളുത്ത് ഞങ്ങൾ എണീച്ചപ്പോ വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് പോകണം. ഞങ്ങൾക്ക് അന്ന് നല്ലൊരു പട്ടിയുണ്ട്, അവൻ എന്തേലും കൊടുത്തിട്ട് വേണം പോകാൻ. എന്നോട് പറഞ്ഞു നീ പട്ടിക്കുട്ടന്ന് വെല്ലൊക്കെ കൊടുക്ക. ഞാനത് അവന് കൊടുത്തു, വെള്ളം ചൂടാക്കെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ, ഏറ്റവും രാവിലെ ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അപ്പൊ ഇവിടെ മലയാണ്, നല്ല മലയാണ്, താഴെയാണ്, പേപ്പർ കൊണ്ടിടുന്നത്. പേപ്പർ കൊണ്ടുവരാൻ ചെന്നപ്പോൾ നോക്കിയപ്പോ പേപ്പർ കൊണ്ടുപോകുന്നില്ല. ആ പേപ്പർ ഇല്ലെന്നാ ഇനി അപ്പുറത്തെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടിട്ടോന്ന് അറിയാന്ന് കണ്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് വെള്ളം ചൂടാക്കി ഞങ്ങൾക്ക് പോകണം, 8 മണിയാകുമ്പോഴത്തേക്ക് പോകണം. ഇവിടെ ഞാൻ പെട്ടെന്ന് വെള്ളം ചൂടാക്കി ചായ ഇട്ട് കുടിച്ചിട്ട് പട്ടിക്കെല്ലാം കൊടുത്തിട്ട് എല്ലാം റെഡിയാക്കി. അച്ഛൻ വരുമ്പോഴത്തേ വെള്ളം ചൂടാകണം കുളിക്കാൻ. അങ്ങനെ എല്ലാം അച്ഛ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു പുള്ളി. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെങ്ങാണ്ട് തിരുമിക്കോണ്ടാ വരുന്നത്. അപ്പൊ ഞാൻ എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പുറത്തെ അമ്മാവിയോട് പറഞ്ഞു എനിക്ക് നെഞ്ചിന് ചെറിയൊരു വേദനയുണ്ട്. എടാ മോനെ നീ ഗസികുട്ടിയോട് പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചോ. അവളോടൊന്നും പറഞ്ഞില്ല, അവൾക്ക് വയ്യായിരുന്നെന്ന് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ല വന്ന്. അപ്പൊ ഞാൻ അച്ഛാ ചായ വേണമെന്ന് പറഞ്ഞോട്ട് കൊണ്ട് ചായ കൊണ്ട് വരും. പെട്ടെന്ന് പേപ്പർ ഒരു കസേരയിലോട്ട് വെക്കുന്നതാണ്. പുറമോട്ട് വീട്ടിനകത്ത് തന്നെ ഓ പുറമോട്ട് അച്ഛൻ പോകുന്നു. ഞാൻ പിടിച്ചാ താങ്ങോ, എനിക്ക് അന്ന് യുട്രസ് ഒക്കെ ഓപ്പറേഷൻ ചെയ്ത് വയ്യാതിരിക്കുന്ന സമയമാണ്. ഞാൻ താങ്ങി പിടിച്ചിട്ട് ദൈവത്തിന്റെ കൃപയാൽ നിലത്ത് വീഴാതെ ഞാൻ താങ്ങി അവിടോട്ട് കിടത്തി. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ആൾക്കാരെല്ലാം വിടിയെന്ന് ഓടി വന്ന്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അശബ്ദം കേൾക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കരയുന്ന കേട്ടുകൊണ്ട് ആൾക്കാരെല്ലാം ഓടി വന്ന് പെട്ടെന്ന് അച്ഛനെ എടുത്ത് കട്ടിലേക്ക് കിടത്തി. ഹല്ലേലൂയ്യ, ശ്വാസം അന്നേരമേ ജീവൻ പോയതാ. പക്ഷെ ആൾക്കാരെല്ലാം വീണ്ടും വണ്ടി എടുത്ത് ഇഴിച്ചും ഒക്കെ കൊണ്ടുപോയി. ഇപ്പൊ കൊണ്ടുവന്ന് ഡെഡ് ബോഡിയാ കൊണ്ടുവന്നത്. 4 ദിവസം കുഞ്ഞ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. മോളുടെ കല്യാണം കഴിഞ്ഞു, അവളെ കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലായിരുന്നു. വലിയ മോള് UPയിലെ, കൊച്ചുമോള് ഹൈദരാബാദില്. ആ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കൂടി പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ അച്ഛനെ പിന്നീട് 4 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് കാണുന്നത്. എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ബലപ്പെടുത്തിയെന്നല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല. ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് 60 വയസ്സ് തുടങ്ങുമ്പോഴാണ് എൻ്റെ അച്ഛായ മരിച്ചത്. ഹല്ലേലൂയ്യ, ഇപ്പൊ 13 വർഷം കഴിഞ്ഞു. എൻ്റെ ദൈവം എന്നെ എത്രത്തോളം നടത്തി. ഇനി ഞാൻ എൻ്റെ അമ്മച്ചി കുറച്ച് ദിവസം കൂടെ നിന്നു. എന്നാൽ കർത്താവിന്റെ വേല തികച്ച് കർത്തൃദാസ് ദിവസനിൽ പോയപ്പോൾ ഞാൻ കർത്താവിനോട് പലപ്പോഴും ചോദിച്ചു. നമുക്ക് ചോദിക്കാമല്ലോ പ്രിയ ദൈവമക്കളെ, എന്നെ കർത്താവ് എന്തിനാണ് ഒറ്റയാക്കിയത്? എൻ്റെ അച്ഛന് കർത്താവിന്റെ വേല തീർന്നു, എനിക്കിനി ഒന്നും വേലയില്ലയോ എന്ന് ചോദിച്ച ദിവസം ഞാൻ ഒരുപാട് വീണ് കരഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു, മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ഒരു ദിവസം ഞാൻ രാത്രി എൻ്റെ അമ്മച്ചി എന്നെ വിട്ടുപോയി. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വന്ന് കട, ആങ്ങളമാര് വിളിച്ചു ഇവിടെ വാ അവിടെ വാ. എനിക്കൊരു തീരുമാനം ദൈവം തന്നു, എന്തു വന്നാലും ശരി ഞാൻ ഈ ഭവനത്തിൽ തന്നെ പാർക്കുമെന്ന്. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഭവനം പണിയുവാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഇവിടെ ഈടി കെട്ടി, 3 ലക്ഷം രൂപയുടെ ഈടി മറിഞ്ഞു പോയി. മരങ്ങളൊക്കെ വെട്ടി റോഡിൽ കിടന്ന് കൂട് കിളിച്ചു. അച്ഛായ മരിച്ചു. ആ ഒന്നുമില്ലാത്ത ഒരവസ്ഥ, ശൂന്യതയുടേതായ ഒരവസ്ഥയിലേക്ക് ദൈവം കൊല്ലമാല് അത്ഭുതം എന്ന് പറയട്ടെ. മോൻ അവിടെ ചെന്ന് PRO ആയിട്ട് അവിടെ ജോലി ലഭിച്ചു. ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. ചിലരൊക്കെ പറഞ്ഞു ഞങ്ങളെ പരിഹസിക്കുന്നവര് പറഞ്ഞു കണ്ടോ
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മർത്തവമായി ഇറങ്ങി തിരിച്ച ഇപ്പൊ കണ്ടോ അവൾ ഒറ്റയായി, അവൾ അഹങ്കാരിയ. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ഒത്തിരി നിന്ന് സഹിച്ച് പറയും ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാല് കർത്താവ് അന്ന് അങ്ങനെ പറഞ്ഞവരാരും ഇന്ന് ഈ ഭൂമിയിലില്ല. അവരുടെ കുടുംബങ്ങളിലൊന്നും സ്വസ്ഥതയില്ല. അല്ലാത്തവരെയൊക്കെ ദൈവം ഈ സഭയോട് ചേർത്ത് സ്നാനപ്പെട്ട് മക്കളും കുഞ്ഞുമക്കളുമായി സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ദൈവസ്ഥാനിൽ ഒരു തീരുമാനം എടുത്തു, എൻ്റെ സഭയോട് ചേർന്ന് ഞാൻ മുന്നോട്ട് പോവുക. എന്ത് വന്നാലും ശരി, പിന്നീട് ഞാൻ ഇവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനും സെൻറ്ററിൻ്റെതായ സഹോദരി സമാജത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായി ഒക്കെ പ്രവർത്തിപ്പാൻ ഒക്കെ ദൈവം എന്നെ ഈ നാളുകളൊക്കെ സഹായിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ എൻ്റെ സഭയ്ക്ക് ഞാൻ എന്നെ പുകഴ്ത്തി ഒന്നും പറയുകയല്ല, ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി. ഞാൻ കടന്നു ചെന്നില്ലെങ്കിൽ സഭയിൽ എന്തോ ഒരു കുറവ് വരുന്ന പോലെ എല്ലാവരും എന്നോട് പറയുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനാന്നോ ഈ കാര്യം? അമ്മമ്മ വരണം എനിക്ക്. ആ ദൈവം ഒരു വലിയ കൃപ തന്നിട്ടുണ്ട്. പതിയെ വർത്താനം പറയാം, പറയുന്നത് പതിയെ, പക്ഷെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാല് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. പാസ്റ്ററൊക്കെ അറിയാം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അങ്ങനെയാണ് എനിക്കൊരു ശബ്ദം തന്നിരിക്കുന്നത്. അമ്മാമ്മ വന്നാലേ അവിടെ ഒരു ശബ്ദമുള്ളൂ. ഒരു അല്ലേലിയോ ഒക്കെ ദൂരെയോട്ട് കേൾക്കണമെങ്കിൽ അമ്മാമ്മ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരും കൂടെ ഒരു വെള്ളിയാഴ്ച രാവിലെ ചെന്ന് പാസ്റ്റർ ഉൾപ്പെടെ ഞങ്ങൾ വളരെ സന്തോഷിച്ച് തിരിച്ച് ഞാൻ ഇവിടെ വന്നു. വയ്യവേളയിൽ ഇതുപോലെ എനിക്കൊരു ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട് ഹൈദരാബാദിലുള്ളതായ ഒരു ഗ്രൂപ്പില്. ഞാൻ സൂം മീറ്റിംഗിൽ ഞാൻ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ക്ഷീണമുണ്ടായി. ഞാനിവിടെ ഇങ്ങനെ കിടന്നു. അന്ന് ഏപ്രിൽ 1 കൊച്ചുമോടെ വെഡിങ് ഡേ ആണ്. അവരിപ്പോ ഇവിടെ വന്നു, നാട്ടിൽ വന്നു. അവരിവിടെ മൂർത്തിമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തെ കോന്നിക്കപ്പുറം ദൂരെയാണ്. അപ്പൊ ഞാൻ അവളെ വിഷ് ചെയ്തില്ല. അപ്പം വൈകവേളയിൽ ഈ സമയമൊക്കെ കഴിഞ്ഞു തോന്നി, മോളെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, അമ്മേ അമ്മേ എന്താ ഞങ്ങളെ വിഷ് ചെയ്യാ. ഞാനപ്പോ എന്ത് ചെയ്യും, ഛർദ്ദിലായി വയ്യാതെ എനിക്ക് ബോധമില്ലാതെ കിടക്കുക. ഞാന് അപ്പുറത്ത് വെച്ചായിരുന്നു ഈ മൊബൈൽ വെച്ചുകൊണ്ട്, മൊബൈല് അലാറം അടിക്കുന്നു, അടിക്കുന്നുണ്ട്. ഞാൻ പോയി എടുക്കുന്നില്ല. ഒടുവി ഞാൻ എങ്ങനെയോ പെട്ടെന്ന് ഇത് കേട്ട് ചെന്നു, മോനെ എനിക്ക് വയ്യെന്നങ്ങാണ്ട് പറഞ്ഞു. ഇവളപ്പ തലേദിവസം രാത്രി സ്വപ്നം കണ്ടു, അമ്മ മരിച്ചു പോയെന്ന്. അവൾ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. രാത്രിയായി, 7 മണിയാകാറായി. അവിടുന്ന് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വണ്ടി വിളിച്ച് ഇവിടെ വന്ന്. ആരാണ്ടോടോ അന്നും ആരോടും ഒന്നും പറയുന്നില്ല, വെളിയിലൊന്നും പോയില്ലല്ലോ. ഏതായാലും കൊള്ളാം എൻ്റെ പ്രിയ ദേവദാസന്മാരെ, എൻ്റെ പ്രേക്ഷക ജനമേ, ഹല്ലേലൂയ. എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഓ ഹല്ലേലൂയ, അത്ഭുതം എന്ന് പറയട്ടെ. കുഞ്ഞുങ്ങൾ ഓടി വന്നു, പാസ്റ്ററെ വിളിച്ചു, അവരെല്ലാം വന്നു. അതിന്റെ ഇടയ്ക്ക് മോനെ ലുധിയാനായി പഠിച്ചുകൊണ്ടിരുന്നു, അവനെ വിളിച്ചു. അവനേതാണ്ട് ഗുളികകളൊക്കെ കുറിച്ചു കൊടുത്തു, അതുകൊണ്ട് ഇവിടെ വന്ന് കഴിച്ചു. അല്പം ശാന്തത വന്നു. ദേവദാസനൊക്കെ പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. രാത്രി 3 മണിയായപ്പോൾ എനിക്ക് വീണ്ടും എന്നെ കിടുകിടാന്ന് വിറച്ചിട്ട് എനിക്ക് കിടക്കാൻ പോയി. എന്റെ അസ്ഥികളെല്ലാം ഒടിഞ്ഞു പോകുക. ഹല്ലേലൂയ. ഓ എനിക്കറിയത്തില്ല, അന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ നന്മയ്ക്കായിട്ട് മാത്രമേ ദൈവം എല്ലാം ചെയ്യുന്നു, നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ എന്നുള്ള പാട്ട് ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങൾ പാടി സന്തോഷിച്ചതാണ്. എനിക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് ആരും സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. കേട്ടവര് കേട്ടവര് കരയാൻ തുടങ്ങി. പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ ഒരു വലിയ പന്നിയലി, നമ്മുടെ കത്താനദാസന്റെ കാറിന് പോകുമ്പോൾ ഒരു വലിയ പന്നിയലിയുടെ മണ്ടലോട്ട് 3 മണി സമയത്ത് ഈ കാറ് ചെന്ന് ഇടിച്ച്. ഓ പൈസലോട് അവന് പപ്പ പാസ്റ്റർ പറഞ്ഞു, ആ അമ്മാമയ്ക്ക് വിടുതൽ കിട്ടി കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോ പെട്ടെന്ന് എമർജൻസി വാർഡിൽ കയറ്റി നോക്കിയപ്പോഴ് എനിക്ക് ഈ ഗോട്ട് പാടുള്ള പിത്തസഞ്ചിക്കകത്ത് കല്ലാണ്, അതിലൊരു കല്ലിളകി എന്റെ കുടലിനകത്ത് വന്ന് ആ കല്ല് അങ്ങോട്ടും പോകാതെ ഇങ്ങോട്ടും പോകാതെ തറച്ചിരിക്കുന്ന അനുഭവം. അതുകൊണ്ടാണ് ഞാൻ ഒമിറ്റ് ചെയ്തത്. പെട്ടെന്ന് അവരത് കണ്ടുപിടിച്ചു. ഒത്തിരി ഒത്തിരി എന്നെ എവിടെല്ലോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരൊക്കെ ഞങ്ങളുടെ 1000 ദിവസത്തെ പ്രാർത്ഥനയിലൊക്കെ, ഞങ്ങളുടെ പിമ്പറങ്ങി സമ്പച്ചനൊക്കെ, രസിക്കുട്ടി എന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ സഭ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ദൈവദാസൻ കരഞ്ഞ്, ദൈവമക്കളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ ചുറ്റുപാടുള്ള കുഞ്ഞു വൈദങ്ങൾ വന്നിട്ട് പറയുക, കർത്താപ്പച്ചാസിക്കുട്ടി അമ്മച്ചിയെ കർത്താപ്പച്ചാ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു കുഞ്ഞു വൈദങ്ങൾ വരെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം അംഗീകരിച്ചു. എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ്, ഞങ്ങളുടെ പപ്പ പോയി, അമ്മച്ചിയെങ്കിലും ഞങ്ങൾക്ക് മമ്മിയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാ. കുഞ്ഞുങ്ങളെല്ലാം വന്നു, ഭയങ്കര ബുദ്ധിമുട്ടില്ല. എന്നാല് സ്വർഗത്തിലെ അപ്പച്ചൻ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവന്. പ്രിയ ദൈവമക്കളെ, ആ സമയത്തൊക്കെ ഞങ്ങളുടെ മോൻ്റെതായ അവനെ പെട്ടെന്ന് ബൈബിൾ കോളേജിൽ റെസ്പോൺസ് ആയി പഠിക്കുവാനിടയായിത്തിരുന്നു. BTS കഴിഞ്ഞ് MDiv പഠിച്ചു. ഇപ്പോൾ MTH പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാല് ദൈവം എന്നെ വീണ്ടും അതിലൊരു ആരോഗ്യത്തോടെ നടത്തുന്നു. അല്പമായ പ്രയാസങ്ങളുണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, എന്നാലും പഴയതിന്റെ ഉൾപരിയായ ഒരു ദൈവശക്തി. അപ്പോൾ ദൈവാത്മാവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ മഹത്വം
നിന്നിൽ കൂടെ ഈ ചുറ്റുപാടുകളിലും എന്റെ സഭയിലും സെന്ററിലും വെളിപ്പെടുത്തുമെന്ന് സെന്ററായി 10 32 സഭയുണ്ട് ദൈവദാസന്മാര് എന്റെ ഭവനത്തിൽ കടന്നു വരികയും പ്രാർത്ഥന ഇങ്ങനെ 6 7 മാസം കഴിക്കാൻ വയ്യാതെ ഞാൻ കിടന്നതായ അനുഭവം ഉണ്ട്. ആ ഗ്രേസ് കുട്ടിയാണ് ഇപ്പൊ നിങ്ങളുടെ മുൻപിലിരുന്ന് എന്റെ അപ്പച്ചൻ എന്നെ വിടുവിച്ച സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് ആയുസ് തന്നു. ഹല്ലേലൂയ. പല പ്രാവശ്യം ഞാൻ എന്റെ മക്കളുടെ അടുത്ത് പോയിട്ടുണ്ട്. മോന് 3 കുഞ്ഞുങ്ങൾ അന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അങ്ങ് മൂർത്തിമണ്ണെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഈ ഭവനം അടച്ചിട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എന്നെ ദൈവാത്മാവ് ഒരു കാഴ്ച കാണിച്ചു. എനിക്ക് എന്റെ മോന് ആ ഒരു ഒരമ്മാമ കൊണ്ടുവന്ന് എൻ്റെ ഒരു ഒരു വിക്ഷോഭനകത്ത് ഒരു സാധനം തന്നെ ഇതൊന്ന് പിടിച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാതിരിക്കുക, എനിക്കിപ്പൊ ഈ ചുമട് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ ഏതായാലും ഇതൊന്ന് പിടി, ഒരു തെറ്റുന്ന പാറയെ കൂടെ അങ്ങോട്ട് കയറി പോകണം, ഇച്ചിരി വഴിയുള്ളെന്ന് പറഞ്ഞു. ഈ വിക്ഷോഭ ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചു നോക്കിയപ്പോ പ്രിയ ദൈവമക്കളെ അത്ഭുതം എന്ന് പറയട്ടെ, ആണാന്നോ പെണ്ണാന്നോന്ന് അറിയത്തില്ല, അപ്പോൾ ജനിച്ച ഒരു കുഞ്ഞ് വിക്ഷോഭറിൽ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞങ്ങളുടെ മോള് പ്രഗ്നന്റ് ഒന്നുമല്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ മോളോട് പറഞ്ഞു, മോളെ 4-ാമത് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്ത് നമുക്ക് ജോൺസി മോൻ കൊടുക്കാൻ പോവാടി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്തോ അമ്മ അമ്മ ചുമ്മാതിരി എന്ന് പറഞ്ഞു. ഇവിടെ എന്നെ കളിയാൻ അത്ഭുതം എന്ന് പറയട്ടെ പ്രിയ ദൈവമക്കളെ, 2 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പ്രഗ്നന്റ് ആയി. ഒരു പെൺകുഞ്ഞിനെ കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നു. അവൾക്ക് ഇപ്പൊ 1 വയസ്സ് കഴിഞ്ഞു. അതിന്റെ സാധ്യത ഞാൻ സൗഖ്യമായി കഴിഞ്ഞപ്പോള് ഹല്ലേലൂയ ഞാൻ പോകുകയും 6 മാസം അവിടെ നിൽക്കുവാനിടയായി തീർന്നു. ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, പെട്ടെന്ന് ഞങ്ങൾക്ക് ഒത്തിരി പൈസ ഇങ്ങനെ 3 ലക്ഷം 3.5 ലക്ഷം രൂപയോളം ഇങ്ങനെ കടബാധ്യത പോലെ ഞങ്ങൾക്കായി. എന്ത് ചെയ്യാനാണ്? ഒന്നും പൈസയുടെ വരുമാനം ഒന്നുമില്ല. ഞാൻ എന്നെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, നന്മയല്ലോ അതൊന്നും ചെയ്തിടാത്തവൻ, നിന്റെ മഹത്വം ഈ ദേശത്ത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് കർത്താവെ ഞങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു മാർഗം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് 3 മണി ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിനകത്ത് ഒരു ബെല്ല് വരുന്നു. ഇപ്പോൾ ഹല്ലേലൂയ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നെന്നും പറഞ്ഞാണ് മെസ്സേജ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മോളെ വിളിച്ചു, മോളെ നമ്മുടെ ദൈവ അത്ഭുതവാനാണ്. പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, നാം എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്ക് ദൈവം പാട്ടാ തരുന്നത്, ദൈവത്തിന്റെ വചനമാണ് എനിക്ക് തരുന്നത്. ഞാൻ ആ പാട്ട് പാടി ഹല്ലേലൂയ എനിക്ക് 3.5 ലക്ഷം രൂപയോളം ചെലവായെങ്കിൽ അതിൽ 1 പൈസ പോലും കടമില്ലാതെ അമ്മയെ ജോലിയില്ലാത്ത എന്റെ കുഞ്ഞിന് ആ സമയത്ത് ദൈവം എനിക്ക് എന്റെ കൈകളിൽ കൊണ്ട് എത്തിച്ചു. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി. 1 പൈസ പോലും കടമില്ലാതെ ദൈവം എന്നെ നടത്തി. എന്റെ വീടിൻ്റെതായ അല്പം ലോൺ എടുത്ത് അച്ഛന് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയും വീടുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ, ഹല്ലേലൂയ 31-ാം സങ്കീർത്തനത്തിന്റെ ഭാഗത്ത് ഇങ്ങനുണ്ട്, ആയ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചത്, എന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യന്മാർക്കാണ് പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലിയത്. ഹല്ലേലൂയ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എത്രയെത്ര അത്ഭുതങ്ങൾ എത്രയെത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. ഇന്നും എന്നെ കർത്താവ് നിലയായി നിർത്തിയിരിക്കുന്നു. എന്റെ മിടുക്കല്ലായ എന്റെ കഴിവല്ല. അമേൻ. പലപ്പോഴും ഞാൻ ഓർക്കും, അമേൻ, ഈ വഞ്ചിയിൽ ഞാൻ തണർന്നു പോകും. എന്റെ വഞ്ചി ഹല്ലേലൂയ മുൻപോട്ട് തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കൊരുക്കുമ്പോ ഒരു ഭാഗ്യ തുറമുഖം എന്റെ കർത്താവ് ഒരുക്കുന്നുണ്ട്. ആ തുറമുഖത്തെത്തുംവരെ എന്റെ വലം കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ തനിയെ ഉള്ളല്ലോ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവാത്മാവ് ഇങ്ങനെ എന്റെ റൂമിനകത്ത് ഒരു വലിയ പ്രകാശം നോക്കിയപ്പോൾ ഒരു കണ്ണനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, യഹോവയുടെ ദൃശ്യം എന്റെ ഭക്തന്മാരുടെ മേലും എന്നെ നയിക്കാൻ പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. മകളെ, നിന്നോടുകൂടെ എന്റെ ദൃഷ്ടിയുണ്ട്. നീ എവിടെ പോയാലും നിന്നെ ഞാൻ നടത്തും. എല്ലായ്പ്പോഴും എല്ലായിടത്തും നമ്മെ ജലസമായി നടത്തുന്ന ദൈവത്തിനായിരം പതിനായിരം സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി ധരിച്ചാൽ പ്രതികൂലമുണ്ട്, കഷ്ടമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, നിന്നെയുണ്ട്. എന്നാൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളും സാരമില്ല. പ്രിയ ദൈവമക്കളെ, അമേൻ. എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആരെങ്കിലും ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്ഷീണിച്ചു പോകേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഭാരപ്പെടും, നമ്മൾ എന്തായിത്തീരും, എങ്ങനെ പഠിപ്പിക്കും. നീ കർത്താവിന് വേണ്ടി ഇറങ്ങിക്കോ, കർത്താവ് കൈപിടിച്ച് നടത്തും. ഹല്ലേലൂയ. ഭർത്താവ് പോയാൽ, കുഞ്ഞുങ്ങൾ പോയാൽ, ആ ഭാര്യ വേർ പറഞ്ഞു പോയാൽ, മാറിപ്പോകാത്ത ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ
നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഓരോ നിമിഷവും ദൈവമെന്നെ കൈപിടിച്ച് നടത്തുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തില് എനിക്ക് ഇന്ന സാധനം വേണം, ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് ആ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആരോടും ഇതുവരെയും എനിക്കൊരു സാധനം വേണം, എനിക്കൊരു സാധനം ഇല്ല എന്ന് പറയുവാൻ സ്തോത്രം, എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല. പ്രിയ ദൈവം ദൈവമക്കളെ, ഹല്ലേലൂയ്യ, നമ്മൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ സത്യമായി തന്നെ വിളിച്ചു വീക്ഷിക്കുന്ന അവർക്കും യഹോവ സമീപസ്ഥനാകുന്നു. ആ സമീപസ്ഥനായ ദൈവത്തെ ഹല്ലേലൂയ്യ രുചിച്ചറിയുവാൻ, തൊട്ടറിയുവാൻ, അനുഭവിച്ചറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഞാൻ ഈ ഒരു സമയം ഏറ്റവും വിലപ്പെട്ടതായി, ഏറ്റവും ഭാഗ്യമായ കരുതുകയാണ്. അബുദാബിയിലുള്ളതായ എൻ്റെ ദൈവസഭ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ സഭയുടെ ഒരു അംഗമാണ്. പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് ഇടും, അമ്മച്ചി പ്രാർത്ഥിക്കണം. എന്നെക്കാട്ടി പ്രായം കുറഞ്ഞതാ അവരൊക്കെ അവിടെ, ഇപ്പൊ സാറിന്റെ മകളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ വളരെ സന്തോഷമായി അവിടെ ചെല്ലുമ്പോൾ കർത്താവിന്റെ ദാസന് തന്റെ വേല തികച്ച് നിത്യതയിൽ വിശ്രമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ്യ. എന്റെ കൊച്ചാങ്ങള ഞങ്ങളുടെ തോന്നിയാമലയുള്ള പ്രദേശത്ത് നെല്ലിക്കാലോടടുത്ത് ആ പ്രദേശത്ത് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ്യ ദൈവദാസനായി ഈ ദിവസങ്ങളിൽ ഹോള് പണിത് അവിടെ ആരാധനയ്ക്കായി അവിടെ കുറച്ച് പേര് കൂടി വരുന്നുണ്ട്. അതിനും ദൈവാവിന് ഭാഗ്യം കൊടുത്തു. ഹല്ലേലൂയ്യ. എന്റെ കല്യാണം നടക്കുമ്പോൾ എന്റെ കുഞ്ഞിന് 5 വയസ്സേ ഉള്ളൂ. ഹല്ലേലൂയ്യ. എന്റെ അമ്മാമേ പോയി എന്ന് പറഞ്ഞ് ദൈവമേ സ്തോത്രം. എന്റെ കുഞ്ഞ് കരഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ്യ. അവനൊരു കൊച്ചു വയതിലാണ്, അവനെ ഓർത്താണ് സത്യമായിട്ടും എൻ്റെതായ പഠനം പൂർത്തീകരിപ്പാൻ കഴിയാതിരുന്നത്. എന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷിപ്പാനുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരി, എൻ്റെ ഈ ഭവനത്തിലുള്ള സഹോദരങ്ങളൊക്കെ കർത്താവിനെ അറിയുവാനിടയായി തീർന്ന് 2 പേര്, 2 സഹോദരിമാര് കർത്താവിനെ അറിയുവാൻ, അവർ മർത്തോമാ പാരമ്പര്യത്തിലാണ്. ചാൻഡ്രയുടെ ഒരു മകൾ പിന്നെ സഹോദരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്നാൽ അവരുടേതായ പ്രകാരം അവരുടെ മകള് മകൻ അച്ഛനായി പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പ്രവർത്തിച്ച മലബാർ ഏറിയയിലൊക്കെ പോയി പ്രവർത്തിപ്പാൻ ആ മകന് ദൈവം ഭാഗ്യം കൊടുത്തു. ഹല്ലേലൂയ്യ. ദൈവം ആർക്കും കടക്കാരനല്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ ദൈവം എന്നെ നടത്തിയ വഴികൾ എത്ര എത്ര എത്രയാണ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ദൈവത്തിന് മഹത്വം. എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ്യ. ഏതെങ്കിലും പോരായ്മ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ കർത്താവിന്റെ മുൻപിൽ വീഴേ. ഹല്ലേലൂയ്യ. കർത്താവിനോട് പറ, ഹല്ലേലൂയ്യ. കർത്താവേ, എനിക്ക് ഇന്നത് വേണം. നമ്മൾ ആരോടും ഒന്നും പറയണ്ട. കർത്താവ് എത്ര വിശ്വസ്തനാണ്, മാറ്റമില്ലാത്ത സ്നേഹിതൻ, മാറാത്ത സഹി, അർദ്ധരാത്രിയിലെ സ്നേഹിതൻ. ഹല്ലേലൂയ്യ. ഈ നല്ല ദൈവത്തെ രുചിച്ചറിയുവാൻ എന്റെ കുഞ്ഞു പ്രായത്തിലെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ്യ ക്ഷീണമൊക്കെ മാറി ഞാൻ കോളിൽ ചെല്ലുമ്പോൾ 2-3 ദിവസം ഉപവാസ പ്രാർത്ഥന. എനിക്ക് ഉപവാസം ഒഴുക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഉപവാസം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ, ഞാൻ അറിയത്തില്ല, എന്നോട് പറഞ്ഞു, സിമയോന് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന പോലെ ഹല്ലേലൂയ്യ നിന്റെ വാഗ്ദത്തം നിന്റെ കൈകളിൽ ലഭിച്ച് അത് അത് സ്തോത്രം ചെയ്തിട്ട് മാത്രമേ നീ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ. ദൈവം എത്ര വിശ്വസ്തനാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവനാമത്തിന് വേണ്ടി നിന്നാല്, ദൈവനാമത്തിന് വേണ്ടി കഷ്ടത സഹിച്ചാല്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് സഹിച്ചാല്, ഹല്ലേലൂയ്യ. ഓ, എന്റെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ആമേൻ. രൂത്തിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ്യ. എന്റെ സാക്ഷ്യമാണ് പറയുന്നത്, രൂത്ത് ആമേൻ മോവാബ്യ സ്ത്രീയാണ്. അവള് ഹല്ലേലൂയ്യ തന്റെ ഭർത്താവ് മരിച്ചു, തന്റെ പ്രിയപ്പെട്ടവരൊക്കെ പോയി. എന്നാല് അവൾ അവളുടേതായ ആവി അമ്മയോട് ചേർന്ന് നിന്ന് അവളുടെ ദൈവം എൻ്റെ ദൈവം, അവൾ മരിക്കുന്നിടത്ത് ഞാനും മരിക്കുമെന്ന് പറഞ്ഞ് രൂത്ത്, ഹല്ലേലൂയ്യ, ആ മോവാബ്യ സ്ത്രീ ആയിരുന്നവള് ബേത്ത്ലഹേമിലേക്ക് കടന്നു വന്നു. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ്യ, അവൾ അല്പനേരമേ താമസിച്ചുള്ളൂ. അവൾ കർത്താവേ സ്തോത്രം, ആ നല്ല യജമാനന്റെ വയൽക്കളത്തിലേക്ക് അവൾ ഇറങ്ങി. ആമേൻ, ഹല്ലേലൂയ്യ, ആമേൻ. ബോസ് അവളെ കണ്ടപ്പോൾ പറഞ്ഞു, യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നതിനൊക്കെ പൂർണ്ണ പ്രതിഫലം തരട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചിറങ്ങിയാൽ ഹല്ലേലൂയ്യ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ സഹിഷ്ണുതയോട്, വിശ്വാസത്തോട്, വിശ്വാസത്തിന് വേണ്ടി ചില വില കൊടുക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് വീട് നിറച്ച്, ഹല്ലേലൂയ്യ, വേഗസി വിചാരിച്ചതുപോലെ ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. കരഞ്ഞ് പ്രാർത്ഥിച്ച് മുതൽ മുടക്കിയെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാഭിഷേകവും
ദൈവീക വരങ്ങളും ഒക്കെ ദൈവം തരത്തുള്ളൂ. ദൈവവചനം പിന്നെ ഇവനെ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, ശിഷ്യന്മാര് ഹല്ലേലൂയ്യ, ഓ പടകും കാറ്റും കടലും പ്രതികൂലമായി അവർ ഭയപ്പെട്ടിരിക്കുമ്പോൾ അരുവാഥൻ കടന്നു വന്നു. ഹല്ലേലൂയ്യ, ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിച്ച ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ഒരിക്കൽ പത്രോസ് എല്ലാം അവൻ വലിയ പടകും ഒക്കെ എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോകും, ലീലാ കടലിൽ നല്ല പരിചയമുള്ളവരാ. ഞാനും ഇങ്ങനെ ഓർക്കുക, ഭയങ്കര വചനത്തിന്റെ പരിജ്ഞാനമുള്ളവരോ എന്തോ. ദൈവമക്കളെ, ഞാൻ ഓർക്ക ഒന്നും അറിയത്തില്ല, ഒരു വാക്കും അറിയത്തില്ല. എനിക്കിപ്പോ ഒത്തിരി മറവിയുണ്ട്. പണ്ടത്തെ ഒക്കെ എന്റെ വലിയപ്പച്ചനൊക്കെ പഠിപ്പിച്ച ചില വാക്യങ്ങളൊക്കെ അറിയാന്നുള്ളത് കൊണ്ട് അല്ലാതെ ഒന്നും അറിയത്തില്ല, ഒരു വകയും അറിയത്തില്ല. എന്നാല് ദൈവസന്നിധി നീക്കുമ്പോ ദൈവാത്മാവ് നിലപ്പെടുത്തുക. റെഫറൻസ് ഒക്കെ ചോദിച്ചാൽ ചിലപ്പോ ഞാൻ മറന്നു പോകും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ശിഷ്യ പത്രോസിനോട് പറഞ്ഞു, പത്രോസ് സിമോനെ, നീ ഒരു കാര്യം ചെയ്യും, ആഴത്തിലേക്ക് നീക്കി ഒന്ന് വല ഇറക്കിക്കേ. കർത്താവ് പറഞ്ഞ ഒരു ബാക്കി എന്നെ ഇപ്പോഴും പെട്ടെന്ന് ദൈവാത്മാവ് എന്നെ ബലപ്പെടുത്തിയതാ. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, എന്തു നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്കിവിടെ നല്ല പരിചയമുണ്ട്, ഇവിടെ ആ മീൻ കിടക്കുന്ന ഒക്കെ അവർക്കറിയാം. സത്യം പറഞ്ഞ അവരുടെ പറച്ചിൽ യേശുവിന് പോലും അത്ര അറിയത്തില്ല, സൃഷ്ടിതാവിന് അത്ര അറിയത്തില്ല എന്നുള്ള രീതിയിലാണ്. ഒന്നും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടില്ല. കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ആഴത്തിലേക്ക് നീ ഒന്ന് വല വീശിക്കേ. ആമേൻ. നാഥ, നിന്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കാം. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെതായ വാക്കിന് പത്രോസ് വല ഇറക്കി. ഹല്ലേലൂയ്യാ. എവിടുന്നൊക്കെയാ മീൻ വന്നത്? നമ്മൾ വായിക്കുമ്പോൾ 153 പെരുത്ത മീന് ആ വലയിൽ അകപ്പെട്ടു, മറ്റുള്ള പടകുകളെ കൂടെ കൂട്ടി വിളിച്ച് ഹല്ലേലൂയ്യ സഹായിക്കുവാനായി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത്. തന്നെയല്ല, അവർ വിശന്നവരായിരുന്നു, രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദൈവം ഒരുക്കി. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കി വന്നു പക്ഷി കൊള്ളി. അമേൻ, ഹല്ലേലൂയ. എന്റെ കർത്താവ് എത്ര നല്ല ദൈവമാ. പ്രിയ ദൈവമക്കളെ, ഈ ദൈവത്തെ വിട്ടു പോകുവാൻ എങ്ങനെ കഴിയും? ഹല്ലേലൂയ. അതാണ് ശൂന്യംകാരത്തിൽ പറഞ്ഞത്, യെരുശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ. ഹല്ലേലൂയ. 1000 10000 പെണ്മയും ചുവപ്പുമുള്ളവൻ. ഹല്ലേലൂയ. ഈ ദൈവത്തെ എന്റെ എല്ലാം എല്ലാമായി കാണുവാൻ എനിക്കൊരു നേരം പോലും. ചിലരൊക്കെ എന്നോട് ചോദിക്കാം, മാമി തനിയെ എന്നായിരിക്കുന്നത്. ഞാൻ അന്നേരം പറഞ്ഞു, നഥനയോലിനോട് പറഞ്ഞു, പോലെ വന്ന് കാണുക, ഞാൻ തനിയെ അല്ല, എന്നോടുകൂടെ വലിയ സെക്യൂരിറ്റി ഉണ്ട്. ഞങ്ങൾ ദോസി, അത് പറഞ്ഞത് തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഓ, നമ്മുടെ മറ്റുള്ള ഇതിന്റെ മുൻപന്തിയിലൊക്കെ നിൽക്കുന്നതായ മന്ത്രിമാർക്ക് പോലും എന്റെ അത്ര സെക്യൂരിറ്റി ഇല്ലെന്ന് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും എന്നെ ചുറ്റി വളഞ്ഞ് ദൈവത്തിന്റെ ദൂതന്മാര് നിൽക്കുന്ന കാഴ്ച പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഇരുന്ന് എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഇതിനിടയ്ക്ക് ഞാന് ഒരു ഇതിനിടയ്ക്ക് ഞങ്ങൾ കൊറോണ വന്നപ്പോൾ ഞങ്ങൾ അതുവരെയും ഞങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിനൊക്കെ ഞാനും എൻ്റെ സഹോദരിമാരും കൂടെ പോകും. ഞങ്ങൾ ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ രോഗിയായി തീർന്നപ്പോൾ ഞാൻ സൺഡേ സ്കൂളിൽ നിന്ന് മാറി, സെൻറ്ററിൻ്റെ എല്ലാ പ്രവർത്തനം മാറി. ഇപ്പൊ ഞാൻ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നു കൊണ്ട് ചില കൂട്ടുപടകളെ കൂട്ടിയിട്ട് നിനക്ക് കിട്ടുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പല ദൈവമക്കളും ചൊവ്വാഴ്ച പൽക്കാലം ഇവിടെ വരുന്നുണ്ട്. ഇന്ന് രാവിലെയും ഞങ്ങൾ മാസത്തോടെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊക്കെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുകയും ഓരോ കാര്യങ്ങളും ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതിനോട് ദൈവാത്മാവ് പറഞ്ഞു, നീ പ്രാണിരുന്ന് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കേ, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കും. ഇന്ന് വരെ എൻ്റെ അപ്പച്ചൻ എന്നോട് വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോയില്ല. ഹല്ലേലൂയ. ഞാൻ പുലർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഉപയസമ്മതം ചെയ്തായ കർത്താവിന്റെ ദാസൻ എന്നെ വിട്ടുപോയി. എന്നെ രണ്ട് ഭവനങ്ങളിലും മാതാപിതാക്കൾ എന്നെ വിട്ടുപോയി. ഹല്ലേലൂയ. ഒരിക്കലും മാറ്റമില്ലാത്ത സഹിയായി, നല്ല സ്നേഹിതനായി എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഷാമേ ഹല്ലേലൂയ. ഞാനിപ്പോൾ ഹല്ലേലൂയ എന്റെ സാക്ഷി ഇവിടെ നിർത്തുവാനായി ആഗ്രഹിക്കുന്നു. എന്നെ ഇത്ര സമയം കേട്ടുകൊണ്ടിരുന്നതായ പ്രിയ ബഹുമാനപ്പെട്ട ദൈവദാസനോടും ഹല്ലേലൂയ പ്രേക്ഷകരോടുമുള്ളതായ എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വിഷയം ഈ അരോമ ടിവി പറയുവാൻ എന്റെ ദൈവം എന്നെ പ്രാപ്തയാക്കിയല്ലോ. ഞാൻ കർത്താവിൻ്റെ ദാസനോട് ആരംഭത്തിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ഒത്തിരി ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകും, പ്രയാസമുണ്ടാകും, ഒരിടത്ത് ഇരുന്നാൽ എനിക്ക് പെട്ടെന്ന് പുറത്ത് വിലക്കം വരും, കാലിൽ നരമ്പുകളൊക്കെ കൂട്ടിപ്പിടിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇത്രയും നേരം
എന്നെ കേട്ടുകൊണ്ട് എന്നെ ശ്രമിച്ചു കൊണ്ടിരുന്ന ദൈവമക്കളെ, ഞാൻ പിന്നെയും നിങ്ങളോട് പറയട്ടെ, ശക്തമായി ശാന്തമായി ദൈവത്തിന്റെ പ്രവർത്തിക്കായി കാത്തിരിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവത്തോട് അടുത്ത് ചെല്ലുക, എന്നെ നാമൻ നമ്മളോട് അടുത്ത് വരും. ഒരു പിതാവിനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ നമ്മോട് സംസാരിക്കുന്ന ദൈവം, ഈ അപ്പച്ചന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രത്തോളം എന്നെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയ ദേവദാസനോടും എന്നെ ശ്രമിച്ച ദൈവമക്കളോടും കർത്താവിലുള്ള സ്നേഹബന്ധനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെതായ ഈ ചെറു സാക്ഷ്യം ഇവിടെ ഉപസംഹരിക്കട്ടെ. മാറാനാഥ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ഗ്രേസിക്കുട്ടി ആൻ്റിയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടിയിട്ട് സഹിച്ചതായ ത്യാഗവും കടന്നുപോയതായ ജീവിത പാതകളും ഓർക്കുവാൻ, തിരിഞ്ഞു നോക്കുവാൻ ഇന്നും ദൈവം പ്രത്യേക കൃപ തന്ന് നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക തലത്തിലാണ്. ഒരു ക്രൈസ്തവ പൈതൃകം പറയാനുണ്ടെങ്കിലും കർത്താവിന് പ്രയോജനപ്പെടുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിയെടുത്ത ആ പഠനശാലയെന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒരുപക്ഷെങ്കിൽ ജനിച്ച് വളർത്തപ്പെട്ടതായ ആ പാരമ്പര്യം വെച്ച് അവിടെ സൺഡേ സ്കൂള്, ആത്മീയ ഗീതങ്ങൾ, പ്രാർത്ഥന ഒക്കെയുണ്ട്. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ധാരാളമാണ്. എന്നാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ, ഒരു ദൈവവൈദ്യരായിത്തീരണമെങ്കിൽ കർത്താവിൻ്റെ പാഠശാലയിൽ വരേണ്ടതായിട്ടുണ്ട്. കർത്താവ് പഠിപ്പിക്കുന്ന ആ പാഠശാലയിലേക്ക് നാം ജോയിൻ ചെയ്ത് അവിടെ പഠിച്ച് അവിടുന്നുള്ളതായ ജീവിത അനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ യഥാർത്ഥ ക്രിസ്ത്യാനിയായിത്തീരുവാൻ, ക്രിസ്തുവിലായിത്തീരുവാൻ, അല്ലെങ്കിൽ ദൈവവൈദ്യരായിത്തീരുവാൻ, അല്ലെങ്കിൽ ദൈവവേലയുടെ ഭാഗവാഹിത്വം വഹിക്കുവാൻ സഹായിക്കുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രിയ ഗ്രേസിക്കുട്ടി ആൻറ്റിക്ക് ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അതുകൊണ്ട് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. ജനിച്ചു വളർത്തപ്പെട്ട സഭ വിലക്കേർപ്പെടുത്തിയപ്പോൾ കർത്താവ് സകല വിലക്കുകളെയും അതിർവരമ്പുകളെയും മാറ്റി ഒരു വിശാലതയിലേക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ, ആ കർത്താവിനെ പിൻപറ്റുവാൻ, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അവസരങ്ങളെ ഒരുക്കി. അതാണ് ഈ സാക്ഷ്യത്തിലുടനീളം ഉയർന്നു നിൽക്കുന്നതായ ആ ധ്വനി എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ജീവിതത്തിൽ കടന്നുപോയതായ വേദന നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ, ദുരിത ദുഃഖങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ നല്ല നാഥൻ, ആ ഗുരു, നമ്മുടെ പ്രാണപ്രിയൻ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും കൈവിട്ടില്ല. കരം പിടിച്ചു, ചേർത്ത് നിർത്തി. കൂടെ കൂടിയവരും കൂട്ടിന് കൂടിയവരും ഒക്കെ കൈവിട്ടപ്പോഴും ആമേനെ കൈവിടാത്ത ആ നല്ല നാഥൻ ആമേനെ കൂടെയിരിക്കുന്നു ഇന്നും. ആമേൻ ഒറ്റയ്ക്കല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പല വേദനകളും പ്രയാസങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുമ്പോഴും അതിൻ്റെ നടുവിലും ആ വലിയ പ്രതീക്ഷയും പ്രത്യാശയും മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും പ്രത്യാശയും വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയങ്ങളെ വേർതിരിക്കാം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവീയ പദ്ധതി അതുതന്നെയാണോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഒരുപക്ഷെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവീയ പദ്ധതി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നുണ്ടാവാം. എന്നാൽ
ദൈവ പദ്ധതി, നിങ്ങളെക്കുറിച്ചുള്ള ദൈവീയ പദ്ധതി തിരിച്ചറിയുവാൻ വൈകുന്നുവെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. വാസ്തവമായി കർത്താവേ, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് എന്നോട് പറയണമേ, എന്നെ അറിയിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാനിടയായിത്തീരും, നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുവാനിടയായിത്തീരും. ആമേൻ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഏത് പശ്ചാത്തലത്തിൽ എവിടെയായിരുന്നാലും അത് കേവലം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമായി ഈ ജീവിതം അവസാനിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്, അയച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി, ദൈവത്തിൻ്റെ ഒരു ഒരു അംബാസിഡറായി ദൈവം നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുക. ആ പ്രവൃത്തി നിങ്ങളിലൂടെ പൂർത്തീകരിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ്, അവസരം ഇനിയും ദീർഘിപ്പിക്കരുത്, നഷ്ടമാക്കരുത്. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കൂ, ദൈവത്തോട് പ്രാർത്ഥിക്കൂ, കർത്താവേ എൻ്റെ നഷ്ടപ്പെട്ട നാളുകളെ ഓർത്ത് ഞാൻ പരിതപിക്കുന്നു, ഞാനിതാ ഇന്ന് ഈ സാക്ഷ്യത്തിൻ്റെ മുൻപാകെ, അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ, അങ്ങയുടെ ശബ്ദത്തിന് ഞാനിതാ എന്നെ വിധേയപ്പെടുത്തുന്നു. നാം ഒരുമിച്ച് ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രിയ ആൻ്റി ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയാ. സ്തോത്രം, സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അടിയനെ കർത്താവേ ശ്രമിച്ചു കൊണ്ടിരുന്നതായ പ്രേക്ഷക വൃന്ദത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ പറഞ്ഞതായ ഓരോ വാക്കുകളും കർത്താവേ അവരുടെ ജീവിതത്തിൽ അതൊക്കെ കർത്താവേ അത് പ്രായോഗിക ജീവിതത്തില് അങ്ങനെ തന്നെയോ എന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അധിക പ്രയോജനപ്പെടുവാന് ഇത് ശ്രമിച്ച എല്ലാ ദൈവമക്കളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ക്ഷീണരായിരിക്കുന്നെങ്കിൽ, രോഗികളായിരിക്കുന്നത്, അവരെ കർത്താവ് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യണം. വിശേഷാല കർത്താവിന്റെ ദാസിനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. അനേക ദൈവമക്കളുടെ സാക്ഷ്യം ഇപ്രകാരം മറ്റുള്ളവരെ അറിയിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ പ്രവർത്തനത്തെ കർത്താവ് അധികമായി അനുഗ്രഹിക്കുകയും ആമേൻ. അനേക ജീവിതങ്ങള് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് അങ്ങയുടെ മഹത്വ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുമാരിടയാക്കുകയും ചെയ്യണം. അടിയനെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് സ്തോത്രം. അപ്പച്ചൻ അടിയനെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണം. ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാല സ്തോത്രം. യേശു തമ്പുരാന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം, പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വേർതിരിച്ച പ്രിയ ഗ്രേസിക്കുട്ടി ആൻറ്റിയോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം ഇത്തരത്തിൽ അറിയിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.